नमो ब्रह्मादिभ्यो ब्रह्म विद्या संप्रदाय कर्तृभ्यो वंश ऋषिभ्यो महद्भ्यो नमो गुरुभ्यः सर्वोपप्लवरहितः प्रज्ञानघनः प्रत्यगर्थो ब्रह्मैवाहमस्मि ब्रह्मैवाहमस्मि। ॐ शान्ति शान्ति शान्तिः। यैरिमे गुरुभिः पूर्वं पदवाक्यप्रमाणतः व्याख्याता सर्ववेदान्ता स्तान्नित्यं प्रणतोऽस्म्यहं तान्नित्यं प्रणतोऽस्म्यहम्। ॐ शान्ति शान्ति शान्तिः। श्री सद्गुरु महाराज की जय। लावरकम नमस्कारम। കഴിഞ്ഞ സെക്ഷനിൽ ഇന്നലെ ഷോഡശ സംസ്കാരങ്ങളുടെ ഒരു സാമാന്യ രൂപമാണ് നമ്മൾ നോക്കിയത്. എന്താണ് ഷോഡശ സംസ്കാരങ്ങളുടെ ഉദ്ദേശമെന്നും അത് വേദത്തിൽ വിധിക്കപ്പെട്ടിരിക്കുന്നത് എന്തിനായിട്ടാണെന്നും എന്താണ് സംസ്കാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഭാരതീയ ജീവിത ശൈലിയിൽ ഒഴിവാക്കാൻ പറ്റാത്ത കുറേ ആചാരങ്ങളുണ്ട്. അതിന് ആചാരങ്ങളെന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നമുക്ക് ഒരു എന്താ പറയുന്നത് അതിനോടൊരു വിയോജിപ്പ് പോലെ തോന്നാം. ആചാരങ്ങളെന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക രീതിയിൽ ചെയ്യേണ്ട അല്ലെങ്കിൽ പ്രത്യേക വർഗത്തിന് ചെയ്യേണ്ടതാണെന്നുള്ള ഭാവനയൊക്കെ തെറ്റിദ്ധാരണയൊക്കെ നമുക്കുണ്ട്. സനാതനധർമ്മത്തെ സംബന്ധിച്ചിടത്തോളം ആചാരം തന്നെയാണ് ജീവിതം. ജീവിതത്തിൽ പ്രത്യേകിച്ച് അനുഷ്ഠിക്കേണ്ടതല്ല ആചാരങ്ങളെന്ന് പറയുന്നു. സനാതനധർമ്മത്തിൻ്റെ പ്രത്യേകത അതാണ്. അതിനെക്കുറിച്ച് നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചിരുന്നു. ലൗകിക ജീവിതവും ആധ്യാത്മികതയും വിജ്ഞാനവുമൊക്കെ ഒന്നായിട്ടുള്ള ഒരു പദ്ധതിയാണ് സനാതനധർമ്മത്തിൻ്റെ ജീവിത പദ്ധതി, ജീവിത രീതി. അപ്പം അതുകൊണ്ട് തന്നെ ഇത് പരമ്പരാഗതമായി കൈമാറിയിരുന്ന അറിവുകളായിരുന്നു. ഇതൊരു പുസ്തകത്തിൽ പഠിച്ചറിയേണ്ടതോ അല്ലെങ്കിൽ സെമിനാറുകളും കോൺഫറൻസുകളും വർക്ക്ഷോപ്പുകളൊക്കെ നടത്തി അറിയേണ്ടതൊന്നും ആയിരുന്നില്ല. അതിങ്ങനെ പരമ്പരയായിട്ട് അച്ഛനിൽ നിന്ന് മകനിലേക്ക് എന്ന ക്രമത്തിൽ, ഗുരുവിൽ നിന്ന് ശിഷ്യനിലേക്ക് എന്ന ക്രമത്തിൽ ഇങ്ങനെ തുടർന്നു വന്നു.
എന്നാൽ നിർഭാഗ്യവശാൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 200 വർഷങ്ങൾക്ക് മുമ്പെന്നൊക്കെ നമുക്ക് പറയാം, ഒരു നിശ്ചിതമായ ഒരു കണക്ക് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ലെങ്കിലും ഏകദേശം ഈ പറയുന്ന വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അതിനൊരു മാറ്റം വന്നു. ആ മാറ്റം എന്ന് പറയുന്നത് ഈ പരമ്പരയായിട്ട് വന്നിട്ടുള്ള വിദ്യകളൊക്കെ കൈമാറുക എന്നത് ഒരു ലജ്ജാവഹമായ കാര്യമായി തോന്നാൻ തുടങ്ങി ആൾക്കാർക്ക്. പുതിയ രീതിയിലുള്ള ചിന്താഗതി എന്ന് മോഡേൺ തിങ്കിങ് അല്ലെങ്കിൽ ആവിഷ്കാരം എന്നൊക്കെ തോന്നിയത് ഈ കൈമാറൽ പ്രോസസ്സിനെ തടഞ്ഞു. പണ്ടൊക്കെ അച്ഛൻ മകന് വിദ്യ പറഞ്ഞു കൊടുക്കുമ്പോൾ അച്ഛന് വലിയ അഭിമാനം ഉണ്ടായിരുന്നു, മകനും ഒരു അഭിമാനവും ആദരവും ഉണ്ടായിരുന്നു, അച്ഛനിൽ നിന്ന് ഞാൻ വിദ്യ പ്രാപിച്ചു. അതുപോലെ തന്നെ ഗുരുക്കന്മാരിൽ നിന്നും ശിഷ്യന്മാർ പ്രാപിക്കുമ്പോഴും അങ്ങനൊരു ഭാവം ഉണ്ടായിരുന്നു നമ്മുടെ വിദ്യാഭ്യാസത്തിൽ, അതായിരുന്നു ഒരു ചിട്ട. പക്ഷെ പിന്നീട് അച്ഛനിൽ നിന്ന് പഠിച്ചു അല്ലെങ്കിൽ കുലാചാരങ്ങൾ നമ്മൾ പഠിച്ചു എന്ന് പറയുന്നത് ഒരു മോശമായ കാര്യമായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് ആലോചിക്കുമ്പോൾ ഇന്ന് നമുക്ക് ഉള്ള ആ ഒരു പരിസ്ഥിതി ഒരു ദുരവസ്ഥയ്ക്ക് കാരണമായി മാറി. അപ്പോൾ അവർക്ക് വിദ്യ പറഞ്ഞു തരാനുള്ള ആ ഒരു മനോഭാവം നഷ്ടപ്പെട്ടു. അവർ പറയുന്നത് നമ്മൾ അംഗീകരിക്കാതെയായി. നമ്മൾ സയൻസിൻ്റെയും അല്ലെങ്കിൽ മോഡേൺ എഡ്യൂക്കേഷൻ്റെയും തിങ്കിങ് വയ്ക്കുന്നവരായി. ലൈഫ് സ്റ്റൈൽ മാറണം എന്നാലേ ജീവിതം മോഡേൺ ആവൂ എന്ന് വിചാരിക്കുന്നവരായി. മൂത്തവർ പറയുന്നതൊക്കെ പുരാതന ലൈഫ് സ്റ്റൈലിനെ കുറിച്ചാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇപ്പോൾ ഇന്നത്തെ സ്ഥിതിയിൽ കേരളത്തിൻ്റെ തനതായ രീതിയിൽ വാഴയില ഇട്ട് നന്നായിട്ട് ഒരു ഊണ് കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് കുട്ടികൾക്കറിയില്ല. ഏത് കറി എപ്പോൾ കൂട്ടണം, എവിടെ നിന്ന് തുടങ്ങണം, എവിടെ അവസാനിക്കണം, എങ്ങനെ ഇരുന്ന് കഴിക്കണം, ഇതൊന്നും കുട്ടികൾക്കറിയില്ല. ഇത് വളരെ സാധാരണമായി ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് ഭക്ഷണം നമ്മൾ എന്നും ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അവരത് നിന്ന് കഴിക്കുന്നു, നടന്ന് കഴിക്കുന്നു, ടി വി കണ്ടുകൊണ്ട് കഴിക്കുന്നു, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് മൊബൈലിൽ കളിച്ചുകൊണ്ട് കഴിക്കുന്നു എന്ന സ്ഥിതിയിലായി. അപ്പം നമുക്കതറിയില്ല, കാരണം നമ്മുടെ മൂത്തവർക്കത് അറിയാമായിരുന്നു, അവർ പറയുന്നതൊന്നും നമ്മൾ കേൾക്കേണ്ടായി. അപ്പോൾ ഈ ഊണ് കഴിക്കുന്നതിൻ്റെ രഹസ്യം, ഊണ് കഴിക്കുന്നതിനുള്ള ശാസ്ത്രീയത അതെന്താണ്? അത് കഴിക്കേണ്ട രീതിയിൽ കഴിച്ചാൽ ദഹിക്കും, അത് ശരീരത്തിൽ പിടിക്കും, രോഗങ്ങളുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ അങ്ങനെ ഓരോന്നും നമ്മൾ വിട്ടിട്ട് ഈ അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ ഷോഡശ സംസ്കാരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് ഈ വസ്തുതയാണ്. ഇതൊക്കെ എഡ്യൂക്കേഷനിൽ ഉണ്ടാവേണ്ടതാണ്. പൂർണ്ണമായിട്ടില്ലെങ്കിലും ഒരു സൂചനയെങ്കിലും ഇതിനെക്കുറിച്ച് പറയേണ്ടതാണ്. ജീവിതത്തെക്കുറിച്ചൊരു പ്ലാൻ ഉണ്ടാക്കുമ്പോൾ, ഒരു ലൈഫ് പ്ലാൻ ഉണ്ടാക്കുമ്പോൾ അതിന് നമ്മൾ ഈ വാല്യൂസൊക്കെ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ അത് ശരിയാവൂ. ഈ പറയുന്നത് എഡ്യൂക്കേഷന് എതിരായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ മോഡേൺ ഇതിനെതിരായിട്ടോ വരുന്ന ഒരു വസ്തുതയല്ല.
വാല്യൂസ് നമുക്ക് ഏത് തലത്തിലും അംഗീകരിക്കാവുന്നതാണ്. അപ്പോൾ മോഡേൺ ആകുമ്പോൾ നമ്മൾ എന്താണ് ആകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതിൽ നിന്ന് വരുന്ന തിരിച്ചടി എന്തായിരിക്കും, അതിൻ്റെ പ്രതിക്രിയ എന്തായിരിക്കും എന്ന് നമ്മൾ ആലോചിക്കണം. നമുക്കുണ്ടായിരിക്കുന്ന ഇന്നത്തെ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമെന്താണ് എന്ന് നമ്മൾ ചിന്തിച്ചാൽ ഈ മൂല്യങ്ങളെ, ഈ സാധാരണ ലൈഫ് സ്റ്റൈലില് ഉണ്ടായിരുന്ന സാമാന്യ നിയമങ്ങളെയും ചിട്ടകളെയും നമ്മൾ വിട്ടുകളഞ്ഞതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ ഇന്നിപ്പോൾ ശരീരത്തെ കൊണ്ടും മനസ്സിനെ കൊണ്ടും ഒക്കെ നമ്മൾ ഭയന്നിട്ടാണ്. എന്താവും എപ്പോഴാവുന്നൊന്നും അറിയില്ല, ഏതാഹാരം എങ്ങനെ കഴിക്കണമെന്നറിയില്ല, ചെറിയൊരു അസുഖം വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, എങ്ങനെ ഫേസ് ചെയ്യണമെന്നറിയില്ല, ധൈര്യമില്ല, ക്ഷമാശീലമില്ല. ചെറിയൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതിനെ ഫേസ് ചെയ്യാനുള്ള ശക്തിയില്ല. അപ്പോൾ എന്താണിതിൻ്റെ തത്വം, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? അപ്പോൾ അത് നമ്മുടെ ഈ പ്രഭാഷണ പരമ്പരയിലൂടെ നമ്മൾ ഒന്ന് എത്തി നോക്കാൻ ശ്രമിക്കുന്നത് ഈ പ്രശ്നങ്ങളുടെ ഒരു എന്താണ് അതിൻ്റെ ഒരു പരിഹാരം, എന്താണ് അതിൻ്റെ കാരണം എന്നതിലേക്കാണ്. ഇവിടെ നമ്മൾ വിശദമായിട്ടൊന്നും ചർച്ച ചെയ്യുന്നില്ല, അതിനുള്ള സമയവും അവസരവും ഇല്ല. ഒരു സൂചനയായിട്ട് ഇതൊക്കെ നമുക്ക് അറിയേണ്ട കാര്യങ്ങളാണ്, അറിയാനുള്ള ചാൻസ് ഉണ്ട്, അതിലേക്കൊരു താല്പര്യം ജനിപ്പിക്കുകയാണ് ഈ പ്രഭാഷണ പരമ്പര കൊണ്ട് ഈ വിഷയം വെച്ചിട്ടുള്ളതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചു വെച്ച അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇന്നത്തെ വിഷയം ദാമ്പത്യ ജീവിതം എന്നാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞു വേദത്തിൻ്റെ ജീവിത രീതിയെക്കുറിച്ചും നമ്മുടെ ഹൈന്ദവ ധർമ്മത്തിലുള്ള എന്താണ് ഹൈന്ദവ ധർമ്മത്തിൻ്റെ ആധാരം എന്ന് ചോദിച്ചാൽ വേദങ്ങളാണ് അതിൻ്റെ തത്വത്തിൽ ശാസ്ത്രം എന്ന രീതിയിൽ. പക്ഷെ എങ്ങനെയാണ് ഹൈന്ദവ ധർമ്മം നിലനിൽക്കുന്നത്, എവിടെയാണ് നിലനിൽക്കുന്നതെന്ന് ചോദിച്ചാൽ അത് ഗൃഹസ്ഥാശ്രമത്തിലാണ് എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. ഗൃഹസ്ഥാശ്രമമാണ് വേദങ്ങളുടെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ആധാരം. ഗൃഹസ്ഥാശ്രമമാണ് ഹൈന്ദവ ധർമ്മത്തിനാധാരം. ഏറ്റവും ആദരിക്കപ്പെട്ടിരുന്ന, വ്യാവഹാരിക തലത്തിൽ ഏറ്റവും ആദരിക്കപ്പെട്ടിരുന്ന ആശ്രമമാണ് ഗൃഹസ്ഥാശ്രമം. നാല് ആശ്രമങ്ങളുണ്ട്. ബ്രഹ്മചര്യാശ്രമം ആദ്യത്തേത്, അതിനെക്കുറിച്ച് ഇന്നലെ നമ്മൾ പറഞ്ഞു. സമാവർത്തനം വരെയുള്ള കാലമാണ് ബ്രഹ്മചര്യാശ്രമം, അതായത് ഗ്രാജുവേഷൻ വരെയുള്ള സമയം, നമ്മൾ പഠിക്കുന്ന സമയം. അത് കഴിഞ്ഞാൽ ഗൃഹസ്ഥാശ്രമമാണ്, അത് കഴിഞ്ഞാൽ വാനപ്രസ്ഥമാണ്, പിന്നെ സന്യാസം. അപ്പോൾ ഈ ആശ്രമ ശബ്ദം കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ അത് തന്നെ കൺഫ്യൂസ്ഡ് ആയിട്ടാണ് ഉള്ളത്. അതിനെക്കുറിച്ച് തന്നെ വ്യക്തമായ ഒരു ധാരണയില്ല പലർക്കും. ആശ്രമം എന്ന് പറയുമ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ സമാധാനമായിട്ട് പോയിരിക്കാനും ജപിക്കാനും അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള സത്സംഗങ്ങളൊക്കെ നടക്കുന്ന സ്ഥലം, ഒരു നല്ല റൂമും ഒരു അമ്പലവും അല്ലെങ്കിൽ കുറച്ച് റൂമുകളും ഒരു അമ്പലവും ഒരു ഹാളും ഒക്കെ ഉള്ള ഇതുപോലെ ഒരു സ്ഥാപനം, അതിനെയാണ് നമ്മൾ ആശ്രമം എന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനർത്ഥം പറയുന്നത് പലരും നമ്മൾ കേട്ടിട്ടുള്ളത് അവിടെ ശ്രമമൊന്നും ഇല്ലാതെ ഒരു പ്രയത്നവും ചെയ്യാണ്ട് വെറുതെ ഇരിക്കാം, പിന്നെ ആഹാരങ്ങളൊക്കെ സമയത്തിന് കിട്ടും, അതുപോലെ ജീവിക്കാം, വീട്ടിലെ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ട് മാറി നിൽക്കാം എന്നൊക്കെയാണ് നമ്മൾ ആശ്രമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്നിപ്പോൾ അങ്ങനെയാണ് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നതൊക്കെ. ഇപ്പോൾ വൃദ്ധാശ്രമം,
എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയാണല്ലോ അറിയാം. പക്ഷെ നേരെ തിരിച്ചാണ് ആശ്രമം എന്ന് പറഞ്ഞാൽ. ആശ്രമം എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ സ്ഥാപന അല്ല, സ്ഥാപനത്തിനല്ല ഈ ബ്രഹ്മചര്യ ആശ്രമം ഗൃഹസ്ഥാശ്രമം എന്നൊക്കെ പറയുന്നത്. ഗൃഹസ്ഥാശ്രമം എന്ന് വെച്ചാൽ വീട് എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. വലിയ വീട് വയ്ക്കുക, അത് വലിയൊരു ഗൃഹസ്ഥാശ്രമം, അങ്ങനെയൊന്നല്ല. ആശ്രമം എന്ന് പറഞ്ഞാൽ ആ വാക്കിന് തന്നെ അർത്ഥം, ആ സമന്താത് ശ്രമ യസ്യാം അവസ്ഥായാം സ ആശ്രമ എന്നാണ്. അതായത് ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കാൻ സമയം കിട്ടാത്തതുപോലെ ജോലിയുള്ള, രാവിലെ എഴുച്ചാൽ വൈകുന്നേരം വരെ ജോലി ചെയ്യേണ്ട ഒരവസ്ഥ. ആ ജോലികൾ, അതെന്തൊക്കെയാണ് നിയമങ്ങൾ, എന്തൊക്കെയാണ് ആചാരങ്ങളെന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. ആ അവസ്ഥയിൽ ഇന്നതിന്നതൊക്കെ ചെയ്യണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, ഇടവിടാതെ, മനസ്സിനെ മറ്റ് വിഷയങ്ങളിലേക്ക് കൊണ്ടുപോകാതെ, ശാസ്ത്രമനുസരിച്ച്, തസ്മാ ശാസ്ത്രം പ്രമാണം, ശാസ്ത്രപ്രമാണമനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ആശ്രമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ ഇപ്പോൾ ബ്രഹ്മചര്യ ആശ്രമമാണ്, പഠിക്കുന്ന കാലമാണ്, ഗുരുകുലത്തിലാണ് എങ്കിൽ ആ സമയത്ത് ആചരിക്കേണ്ട ആചാരങ്ങൾ നിശ്ചിതമായിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പഠിക്കുന്ന കുട്ടി എന്ന രീതിയിൽ രാവിലെ എഴുച്ചാൽ സന്ധ്യാമുഹൂർത്തം തൊട്ട് ബ്രാഹ്മമുഹൂർത്തം തൊട്ട് കിടന്നുറങ്ങുന്നത് വരെയുള്ള സമയം മുഴുവൻ അയാൾ, ആ കുട്ടി പൂർണ്ണമായിട്ടും വ്യസ്തമാണ്. അപ്പോൾ മറ്റൊന്നും ചിന്തിക്കാൻ സമയമില്ല. അതുപോലെ ഗൃഹസ്ഥാശ്രമത്തിലും അങ്ങനെയാണ്. ഗൃഹസ്ഥാശ്രമത്തിലെ നിയമങ്ങൾ മുഴുവൻ പാലിച്ചാൽ, ഇപ്പം നമ്മൾ കാണും, മറ്റൊന്നും മോക്ഷത്തിന് വേണ്ടി ചെയ്യേണ്ട എന്നാ പറയും. അത്രയും നിയമങ്ങളുണ്ട്, അതിൽ നമ്മളീ പറയുന്നതൊക്കെ ഉൾപ്പെടും. അതിൽ കുട്ടികളെ വളർത്തുന്നതുണ്ട്, ധനം സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്നതുണ്ട്, സമൂഹത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നതുണ്ട്, അതുപോലെ അമ്പലങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സഹായിക്കുന്നതായിട്ടുണ്ട്, ദാനം ധർമ്മം ഇതൊക്കെ ഉണ്ട്, ഇതൊക്കെ അതിൽ പെടുന്നതാണ്, പഞ്ചമഹായജ്ഞങ്ങളുണ്ട്. അപ്പം അങ്ങനെ ഓരോ അവസ്ഥയിലും നമ്മുടെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടുമൊക്കെ ചെയ്യേണ്ട കർമ്മങ്ങളുണ്ട്. ഈ കർമ്മങ്ങളെ വ്യവസ്ഥിതമായി വച്ചിരിക്കുന്നതിനെയാണ് ആശ്രമം എന്ന് പറയുന്നത്. അപ്പോൾ ബ്രഹ്മചര്യ ആശ്രമം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള നിയമങ്ങളെന്നാണ് അർത്ഥം. ബ്രഹ്മചര്യ അവസ്ഥ വരെ 25 വർഷം വരെയുള്ള നിയമങ്ങൾ, 25 വയസ്സ് വരെയുള്ള നിയമങ്ങൾ, പിന്നെ 25 വർഷം ഗൃഹസ്ഥാശ്രമമാണ്, പിന്നെയുള്ളത് വാനപ്രസ്ഥമാണ്. അങ്ങനെ അങ്ങനെ വ്യവസ്ഥിതമാക്കിയ അവസ്ഥ. അപ്പോൾ അതിൽ ബ്രഹ്മചര്യ ആശ്രമം ഗുരുകുലത്തിലാണ്, അതിനെക്കുറിച്ച് നമ്മൾ ഇന്നലെ സംക്ഷേപമായിട്ട് കണ്ടു. ഇപ്പോൾ ഗുരുകുലത്തിലുള്ള ആ ഒരു ജീവിത രീതിയെക്കുറിച്ച് രണ്ട് വാക്ക് പറയേണ്ടതുണ്ട്. ഗുരുകുല ജീവിത രീതിയും ഇന്നത്തെ എഡ്യൂക്കേഷനും തമ്മിൽ കുറേയേറെ സാമ്യതയുണ്ടെങ്കിലും വളരെയധികം വ്യത്യാസങ്ങളുമുണ്ട്. വ്യത്യാസങ്ങളിൽ മെയിനായിട്ട് പറയാനുള്ളത് ഐഡിയോളജി ഡിഫറൻസ്, ചിന്താഗതിയിലുള്ള വ്യത്യാസം. ഗുരുകുലത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കും. ഗുരുകുലത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ 8 വയസ്സിലോ മറ്റോ ആണ് ഗുരുകുലത്തിൽ അയക്കുക. ഇപ്പോൾ ഇന്നത്തെ പോലെ 2 വയസ്സായ കുട്ടിയെയും 2.5 വയസ്സായ കുട്ടിയെയൊന്നും പഠിക്കാൻ അയക്കാനായിട്ട് വ്യവസ്ഥയില്ല. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ അടുത്ത സെക്ഷനിലൊക്കെ സംസാരിക്കും. അപ്പോൾ 8 വയസ്സിന് മുകളിലുള്ള കുട്ടിയെയാണ് ഗുരുകുലത്തിലേക്ക് പഠിക്കാൻ അയക്കുക. അപ്പോൾ ഗുരുകുലത്തിലേക്ക് അയച്ച് ഗുരു ഈ കുട്ടിയെ അവിടെ വിദ്യാർത്ഥിയായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ മുഴുവൻ ഗുരുവിൻ്റെ ശിക്ഷണത്തിലാണ് എന്ന് പറഞ്ഞാൽ, ഗുരു പറയാതെ വീട്ടിൽ തന്നെ പോകാൻ പാടില്ല. അതുപോലെ തന്നെ ഗുരുവിൻ്റെ പെർമിഷൻ ഇല്ലാതെ അച്ഛനമ്മമാർക്ക് കുട്ടിയെ വന്ന് കാണാൻ കൂടി പാടില്ല. ഇനി വീട്ടിൽ എന്ത് തന്നെ ഉണ്ടായാലും, കല്യാണം ഉണ്ടായാലും മരണമുണ്ടായാലും അങ്ങനെ എന്ത് കാര്യങ്ങൾ വിശേഷമായിട്ടുണ്ടായാലും അതിനൊന്നും കുട്ടിയെ കൊണ്ടുപോകുന്ന പരിപാടിയില്ല. ഏത് കുട്ടി ഏത് വീട്ടിൽ നിന്ന് വന്നു എന്നുള്ളത് വിഷയമല്ല. ഇന്നത്തെ നമ്മുടെ
സ്കൂളുകൾ അങ്ങനെയുണ്ട്. ഇപ്പോൾ താമസിച്ച് കുട്ടികൾക്ക് അവിടെ പഠിക്കാം, അതിന് വ്യവസ്ഥയായിട്ടുള്ള സ്കൂളുകളുണ്ട്, റെസിഡൻഷ്യൽ ആയിട്ടുള്ള സ്കൂളുകളുണ്ട്. അതുപോലെയാണെന്ന് കരുതുക. അപ്പോൾ അതിൽ വ്യത്യാസം, അവിടെ കുട്ടികൾ ഗുരുകുലത്തിലെ കുട്ടികളെല്ലാം സമാനമാണ്. അത് രാജാവിൻ്റെ മകനും രാജകുമാരനാവാം, ഒരു പണ്ഡിത ബ്രാഹ്മണൻ്റെ മകനാകാം, അല്ലെങ്കിൽ ഒരു വലിയ വ്യവസായിയുടെ മകനാവാം, ദരിദ്രനോ സമ്പന്നനോ ആവാം, ഏത് രീതിയിലായാലും ഗുരുകുലത്തിൽ സമാനമാണ്. അവിടെയുള്ള നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെയായിരുന്നു. നമ്മൾ കേട്ടിട്ടുണ്ട് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ പോലും ഗുരുകുലത്തിൽ വസിച്ചിട്ടുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാൻ സ്വയം അവതാരമായിരുന്നിട്ടും സാന്ദീപനിയുടെ ഗുരുകുലത്തിൽ വസിച്ച കഥകളൊക്കെ നമ്മൾ ഭാഗവതത്തിൽ ധാരാളം കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ ഗുരുകുലം എന്ന് അതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നുണ്ട്. അവിടെ വിറവ് വറുക്കാൻ പോകുന്ന കഥയും ഒക്കെ നമുക്കറിയാം. അപ്പോൾ അതായിരുന്നു അവിടെ സമാനമായ രീതി. മഹാഭാരതത്തിൽ പാണ്ഡവരുടെയും കൗരവരുടെയും കഥ അറിയാം, അവർ ഗുരുകുലത്തിൽ പഠിക്കാൻ പോയ കഥ. അപ്പോൾ അവിടെ സമാനത വച്ചിരുന്നതിന് കാരണം ആ പ്രായത്തിൽ അവിടെ നിൽക്കുന്ന ആ കുട്ടികൾക്ക് തമ്മിലൊരു ഭേദമുണ്ടാവാൻ പാടില്ല, ഭേദബുദ്ധി ഉണ്ടാവാൻ പാടില്ല. അതുപോലെ അവിടെ ഉണ്ടായിരുന്ന നിയമം മഹാഭാരതത്തിലൊക്കെ നിങ്ങൾ കണ്ടു കാണും. ഗുരുകുലത്തിൽ അച്ഛനമ്മമാർ കാണാൻ പോവുകയാണെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് അവരുടെ ആഭൂഷണങ്ങൾ, ഇപ്പോൾ രാജാവാണെങ്കിൽ ആഭൂഷണങ്ങളൊക്കെ വെളിയിൽ ഊരി വെച്ച് മാറ്റിയിട്ട് സാധാരണ ഒരു വെള്ളവസ്ത്രം എടുത്തായിരിക്കും പോകും. അപ്പോൾ മഹാഭാരത സീരിയലൊക്കെ വന്നപ്പോൾ നിങ്ങൾ കണ്ടു കാണും. ആഭൂഷണങ്ങളും കിരീടവും വെച്ച് ഗുരുകുലത്തിൽ പ്രവേശനമില്ല. കാരണം അത് കുട്ടികൾക്ക് കാണുമ്പോൾ അവിടെ ഒരു ഭേദം ഉണ്ടാവും. ഓ, ഇവൻ്റെ അച്ഛനാണല്ലോ ഈ വന്നിരിക്കുന്നത്, ഇത്രയും വലിയൊരാളാണല്ലോ, അങ്ങനെ ഒരു ഭാവം ഉണ്ടാവും. അതുപോലും വരാൻ പാടില്ല എന്നാണ്. അപ്പം അങ്ങനെ ഗുരുകുലം എന്നാണ് അതിന് പറയുന്നത്. ഈ വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടി ജനിക്കുന്ന കുലം, അതുപോലെ ഗുരുവിൻ്റെ കുലം. അപ്പോൾ ജനിക്കുന്നതും ആ 8 വയസ്സുവരെ വളരുന്നു അച്ഛനമ്മമാരുടെ കൂടെയാണ്. അപ്പോൾ അച്ഛനും അമ്മയും വേണ്ടതുപോലെ ശിക്ഷണം ചെയ്യുന്നു. മാതൃമാൻ പിതൃമാൻ ആചാര്യവാൻ വേദ. അപ്പോൾ അമ്മ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു, അച്ഛൻ പഠിപ്പിക്കുന്നു, അത് കഴിഞ്ഞാണ് ഗുരു പഠിപ്പിക്കുന്നത്. അപ്പോൾ ഗുരുവിൻ്റെ കുലമാണ്. കുലം എന്ന് പറഞ്ഞാൽ അത് വീട് പോലെയാണ്. ഈ പഠിക്കാൻ പോകുന്ന കുട്ടി അതൊരു വീട്ടിൽ പോയതുപോലെയാണ്. അവിടെ ഗുരുപത്നിയുണ്ട്, അമ്മയെപ്പോലെ ശുശ്രൂഷിക്കും അവർ കുട്ടികളെ. അപ്പോൾ അങ്ങനെ ഒരു ഒരുമിച്ചുള്ള ആ ഒരു കുലത്തിൽ വസിക്കുന്ന രീതിയിലാണ് അവർ ഒരു ഭാവത്തിലവിടെ വസിച്ചിരുന്നത്. അവിടെ യാതൊരു രീതിയിലുള്ള ഭേദങ്ങൾക്കും സ്ഥാനമില്ലായിരുന്നു. പിന്നെ അല്ല, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഗുരുകുലത്തിൽ വസിക്കുന്ന ബ്രഹ്മചാരികളൊക്കെ ഭിക്ഷയെടുത്ത് വേണം ആഹാരം കഴിക്കാൻ. ഭിക്ഷയെടുക്കുക എന്ന് പറഞ്ഞാൽ ദിവസവും വീടുകളിൽ പോവുക, ഒന്നോ രണ്ടോ മൂന്നോ വീടുകളിൽ പോവുക, അവിടുന്ന് അന്നത്തേക്കുള്ള അന്നം ചോദിച്ച് വാങ്ങുക. അതിന് മന്ത്രമുണ്ട്, മന്ത്രം പറഞ്ഞ് ചോദിച്ച് വാങ്ങുക. വാങ്ങിയിട്ട് അതുകൊണ്ട് ഗുരുപത്നിയെ സമർപ്പിക്കുക, ഗുരുവിന് സമർപ്പിക്കുക. എന്നിട്ട് ഗുരു കൊടുക്കുന്നത് എന്താണോ അത് കഴിക്കുക, എന്നിട്ട് ജീവിക്കുക. ഇതാണ് ഭിക്ഷ എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ആലോചിച്ചാൽ നമുക്കൊരു പിടിയും കിട്ടൂല, ഇങ്ങനെ അവർ ചെയ്തിരുന്നത് എന്തുകൊണ്ടാണ്. വലിയ വലിയ രാജാക്കന്മാരായിരുന്നു ഗുരുകുലങ്ങളെ സംരക്ഷിച്ചിരുന്നത്. കാരണം ഗുരുകുലത്തിൽ അവിടെ കൊടുത്തിരുന്ന വസ്തുത, അവിടെ കൊടുത്തിരുന്ന തത്വങ്ങൾ അങ്ങനെയായിരുന്നു. വലിയ രാജാക്കന്മാരാണ് അവരെ സംരക്ഷിച്ചിരുന്നത്. ഇപ്പോൾ സർക്കാരിൻ്റെ സ്കൂളെന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ. അപ്പോൾ എന്തിനാണ് ഇത്രയും സംരക്ഷണം ഉണ്ടായിരുന്ന ആ അവസരത്തിലും ഇവരെ ഭിക്ഷയ്ക്ക് പറഞ്ഞു വിട്ടതെന്ന് ചോദിച്ചാൽ അതിലൊരു രഹസ്യമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ വരുന്ന ചില പ്രശ്നങ്ങളുടെ ഒരു അടിസ്ഥാനം എന്തെന്ന് ചോദിച്ചാൽ ഈ ഒരു സിസ്റ്റം മനസ്സിലാക്കുന്നതുകൊണ്ടാണ്. ഇന്നിപ്പോൾ നമ്മുടെ സ്കൂളുകളിൽ നമ്മൾ പഠിപ്പിക്കുന്ന, നമുക്കറിയാം, വലിയ വലിയ ഫീസ് കൊടുത്താണ് പഠിപ്പിക്കുന്നത്. അതിന് എമൗണ്ട് എത്രയാണ് ഡൊണേഷനായിട്ട് കൊടുക്കേണ്ടി വരുന്നതെന്നും നമുക്കറിയാം. എന്തൊക്കെ ബാധ്യതകളാണ് ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ നമുക്ക് എന്നുള്ള ബുദ്ധിമുട്ട് എന്ന് നമുക്കറിയാം. വളരെ വിസ്തരിച്ച എഡ്യൂക്കേഷൻ്റെ രീതിയൊക്കെ ഇന്നുണ്ട്. പക്ഷെ പഠിച്ച് ഇറങ്ങിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഭാവവ്യത്യാസം ഇതിൽ നിന്ന് മനസ്സിലാക്കണം. ഇവിടെ
നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗുരുകുലത്തിൽ ഈ ഭിക്ഷ എടുക്കുക എന്നുള്ളത് ധനമില്ലാത്തത് കൊണ്ടോ അവിടെ സൗകര്യമില്ലാത്തത് കൊണ്ടോ ആയിരുന്നില്ല, കുട്ടിയിലെ ഒരു സംസ്കാരം വളർത്താനായിരുന്നു. വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് ആ കുട്ടിക്കുണ്ടാകുന്ന ഒരു സംസ്കാരമാണ്, സംസ്കാരം വളർത്തൽ പ്രോസസ്സാണ് ഈ ഭിക്ഷ എടുക്കൽ എന്ന് പറയുന്നത്. എന്തെന്ന് വെച്ചാൽ, ഇന്നലെ നമ്മൾ പറഞ്ഞു വേദത്തിൻ്റെ മുഴുവൻ ഉദ്ദേശം വ്യാപകമായ ബുദ്ധിയിലേക്ക് ഒരു വ്യക്തിയെ വളർത്തിക്കൊണ്ട് പോവുക എന്നുള്ളതാണ്. പരിച്ഛിന്നമായ ബുദ്ധിയിൽ നിന്ന് വ്യാപകമായ തത്വത്തിലേക്ക് കൊണ്ടുപോവുക, അത് ശാരീരികമായാലും മാനസികമായാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഭിക്ഷ എടുക്കാൻ പോകുമ്പോൾ അവന് ഈ ആഹാരമെന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും ബേസിക്കായിട്ടുള്ള ഒരു നീഡാണ്, ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സാധനമാണ്. ആഹാരമില്ലാതെ ജീവിതമില്ല. ആഹാരം എവിടെ നിന്ന് കിട്ടുന്നുവോ ആ അവിടേക്ക് നമുക്കൊരു പ്രതിപത്തി ഉണ്ടാവും. കാരണം ആഹാരം നമ്മൾ പറയില്ലേ, തിന്ന ചോറിൻ്റെ നന്ദി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇത് വളരെ അർത്ഥവത്താണ്. അപ്പോൾ ആ പ്രതിപത്തിയാണ് പിന്നെ ജീവിതത്തിൽ നമുക്ക് അങ്ങനൊരു ഭാവം സ്വാഭാവികമായിട്ടും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഭിക്ഷ എടുക്കാൻ പോകുന്നത് സമൂഹത്തിലാണ്, സമൂഹത്തിൽ നിന്നാണ് അവൻ ഭിക്ഷ വാങ്ങുന്നത്. അത് ഒരു ബന്ധവുമില്ലാത്ത, ഒരു പരിചയവുമില്ലാത്ത ആൾക്കാരാണ് ഈ ഭിക്ഷ കൊടുക്കുന്നത്. അപ്പോൾ അവന് ഈ കുട്ടിക്ക് എന്നും ഈ സമൂഹത്തോടൊരു പ്രതിപത്തി ഉണ്ടാവും, സമൂഹത്തോടൊരു സ്നേഹമുണ്ടാവും, ഒരു ആദരവുണ്ടാവും. അപ്പം ഞാൻ എൻ്റെ ജീവിതം എന്നെ പോറ്റിയത് ഈ സമൂഹമാണ്, എനിക്കുണ്ടായ അറിവ്, എനിക്കുണ്ടായ ആ അറിവാകുന്ന ധനം എനിക്ക് സമൂഹത്തിന് വേണ്ടിയാണ് കൊടുക്കേണ്ടത്, കാരണം എൻ്റെ ജീവിതം അങ്ങനെയാണ് സംഭവിച്ചത്. അപ്പം എന്താവും, അവൻ പുറത്തു വന്നാലും അവൻ്റെ ആജീവനം അവൻ സമൂഹത്തോട് ബന്ധമുള്ളവനായിരിക്കും. സമൂഹത്തിന് വിരുദ്ധമായിട്ടോ സമൂഹത്തിന് നഷ്ടമുണ്ടാകുന്ന രീതിയിലോ ഒരു കാര്യങ്ങളും അവൻ പ്രവർത്തിക്കാൻ തയ്യാറാകില്ല, മനസ്സിൽ നിന്നത് വരില്ല. പക്ഷെ ഇന്നത്തെ രീതിയിൽ സ്വന്തം, നമ്മൾ സ്വന്തം വീടിനെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ, അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ അച്ഛനമ്മമാർ പറയുന്ന എന്താണോ അത് നമ്മുടെ ഉദ്ദേശമായിട്ടോ അല്ലെ സ്വന്തം ഉദ്ദേശമായിട്ടോ മാറുന്നുള്ളൂ. അറ്റാച്ച്മെൻറ്റ് മുഴുവൻ വീടിനോടാണ്. സ്കൂളിൽ എഡ്യൂക്കേഷനിൽ പഠിപ്പിക്കുന്നത് അതാണ്, നീ പഠിച്ച് വലുതായി വലിയ ജോലി ഉണ്ടാക്കി സ്വയം സമ്പാദിച്ച് നീ സമ്പന്നനായി ജീവിക്കണമെന്നാണ്. ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അവൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതെൻ്റെ മഹാരാജ്യമാണ്, എല്ലാവരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ആപ്തവാക്യങ്ങളൊക്കെ അതൊരു സ്ഥലത്തുണ്ട്, പക്ഷെ പ്രവൃത്തിയിൽ നോക്കുക, ഈ ആപ്തവാക്യങ്ങളൊന്നും പ്രവൃത്തമായിട്ടില്ല. കാരണം അവൻ മനസ്സിലായി എൻ്റെ അച്ഛനും അമ്മയാണ് എന്നെ പഠിപ്പിച്ചത്, എൻ്റെ കുടുംബമാണ് എന്നെ തീറ്റിപ്പോറ്റിയത്, വിദ്യാലയത്തിൽ ഡൊണേഷൻ കൊടുത്തതൊക്കെ അച്ഛനും അമ്മയും വളരെ കഷ്ടപ്പെട്ട് സമ്പാദിച്ചിട്ടാണ്, അല്ലാതെ വേറെ ആരും എന്നെ ഒന്നും സഹായിച്ചില്ല. അതുകൊണ്ട് തന്നെ ടീച്ചർമാരോട് പോലും ആ ആദരവും സ്നേഹവും ഇല്ല. കാരണം അവനറിയാം ഈ ടീച്ചർമാരൊക്കെ ശമ്പളം വാങ്ങിച്ചിട്ടും ഡൊണേഷൻ വാങ്ങിച്ചിട്ടും ഒക്കെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത് അവരുടെ ഡ്യൂട്ടിയാണ് എന്നെ പഠിപ്പിക്കാൻ. എന്നെ പഠിപ്പിച്ചില്ലെങ്കിൽ ഇവർക്ക് ജീവിതമില്ല. പക്ഷെ ഗുരുകുലത്തിൽ അങ്ങനെ ആയിരുന്നില്ല. ഗുരുകുലത്തിൽ അങ്ങനെ ആയിരുന്നില്ല. അവിടെ പൈസ വാങ്ങിച്ച് പഠിപ്പിക്കുക, പൈസ വാങ്ങുക എന്നുള്ളത്, വിദ്യാഭ്യാസത്തിന് പൈസ വാങ്ങുക എന്നുള്ളതും പാപമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. പൈസയ്ക്ക് അധീനം, ധനത്തിന് അധീനമാവാൻ പാടില്ല വിദ്യ എന്നാണ്. വിദ്യ സ്വതന്ത്രമായിരിക്കണമെന്നാണ്. അക്ബറിൻ്റെ കാലം മുമ്പ് വരെ വിദ്യയുടെ സ്ഥിതി അങ്ങനെയായിരുന്നു. വിദ്യ സ്വതന്ത്രമായിരുന്നു. വിദ്യ പഠിപ്പിക്കുന്ന ആൾക്കാരെ രാജാവ് നിയന്ത്രിച്ചിരുന്നില്ല, അവരെ റെസ്പെക്റ്റ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. അത് വേറൊരു വശമാണ്, അത് കുറച്ച് മറ്റൊരു രീതിയിലേക്ക് പോകുന്നൊരു വശമാണ്. നമ്മൾ ഈ വിഷയത്തിൽ നിൽക്കുക. അപ്പം ഈ ഭാവം അവൻ എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ, ഇന്ന് നമുക്ക് സമൂഹത്തിൽ കാണുന്ന നമ്മൾ പറയുന്ന കറക്ഷനാണ്, പ്രശ്നങ്ങളുണ്ട്. എല്ലാവരും ജീവിക്കുന്നത് അവരവർക്ക് വേണ്ടിയാണ്. ഫാമിലിയുടെ രൂപം ചുരുക്കി കൊണ്ടുവരുന്നു. വലിയ ഫാമിലി ആയിരുന്നതിൽ നിന്ന് നാനോ ഫാമിലിയിലേക്ക് വന്നു.
സ്വന്തം കാര്യം മാത്രം ചിന്തിക്കുന്ന ഒരവസ്ഥ, ഫാമിലിയിലും ഫാമിലിയുടെ ഒരു ഒരാളുടെ വ്യക്തിയുടെ സ്വാതന്ത്ര്യം മാത്രം ചിന്തിക്കുന്ന ഒരവസ്ഥ വന്നു. അപ്പോൾ എന്തായി? പ്രശ്നങ്ങളുണ്ടായി. പഠിച്ച് വളർന്ന് ഒരു വിദ്യാസമ്പന്നനായി ഒരു സർക്കാരിൽ ഉദ്യോഗസ്ഥനായി അവിടെ ചെയ്യുമ്പോൾ, ആ ജോലി ചെയ്യുമ്പോൾ അയാളുടെ ഭാവം, ഞാൻ രാജ്യത്തിന് വേണ്ടി ചെയ്യുന്നു, സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നു, എൻ്റെ വരും തലമുറയ്ക്ക് വേണ്ടി ചെയ്യുന്നു എന്നല്ല, എൻ്റെ ജീവിതത്തിന് വേണ്ടി ഞാൻ പണിയെടുക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ഫണ്ടമെൻ്റലായിട്ടുള്ള ഫാൾട്ടാണ്. ഈ ഭാവന ഉള്ളിടത്തോളം കാലം നമുക്ക് ഒരിക്കലും ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പറ്റില്ല. പണ്ടത്തെ കാലത്ത് രാജാക്കന്മാരുണ്ടാക്കിയ ഓരോ കെട്ടിടങ്ങളും ഓരോ പാലങ്ങളും ഓരോ റോഡുകളും നോക്കുക, നൂറുകണക്കിന് വർഷമായി, അതിനൊന്നും കുഴപ്പമില്ല. എന്തിനേറെ പറയുന്നു, ബ്രിട്ടീഷുകാരുണ്ടാക്കിയ കെട്ടിടങ്ങളും പാലങ്ങളും നോക്കൂ, പാർലമെൻ്റ് ഹൗസ് അടക്കം. ഇപ്പോഴും അത് ബലവത്തായി നിൽക്കുന്നു, അതിന് സ്ട്രെങ്ത് ഉണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ 2 വർഷം മുമ്പ് പാർലമെൻ്റ് ഹൗസിൻ്റെ മുഴുവനായിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് സ്റ്റഡി നടത്തി അതിൻ്റെ സ്ട്രെങ്ത് പരീക്ഷിക്കാൻ, ഇനി അതിനെന്തെങ്കിലും ചെയ്യണമെന്ന് നോക്കാൻ. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ബോംബിൻ്റെ ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവർ കണ്ടെത്തിയത് ഇനിയൊരു 2 നൂറ്റാണ്ടിലേക്ക് അതിന് ഒന്നും പറ്റില്ല എന്നാണ്. അതിൻ്റെ വേറൊരു രസം, ഈ പാർലമെൻ്റ് ഹൗസ് ഉണ്ടാക്കുന്ന സമയത്ത് ബ്രിട്ടീഷുകാരെ ഇവിടെ രാജ്യം വിട്ടു പോകാനുള്ള സ്ഥിതിയിലായിരുന്നു. അപ്പോൾ സ്വാതന്ത്ര്യസമരം വളരെ മുന്നിലേക്ക് വന്നിരുന്നു. അവർക്കറിയാമായിരുന്നു ഇന്നല്ല നാളെയെങ്കിലും നമുക്കിവിടെ വിട്ടുപോകേണ്ടി വരും, ഇത് നമ്മുടെ സ്ഥലമല്ല, ഇത് നമ്മുടെ രാജ്യമല്ല, നമ്മുടെ ജന്മഭൂമിയല്ല, നമ്മളിവിടെ കയറിക്കൂടിയവരാണ് എന്നവർക്കറിയാമായിരുന്നു. അപ്പോൾ 37-ഓടുകൂടി അത് വ്യക്തമായിരുന്നു. പക്ഷെ ആ സമയത്ത് അത് പണി പൂർത്തിയാക്കുമ്പോഴും അവരിൽ അതിലൊരു കല്ല് വയ്ക്കുന്നതോ അവിടെ ഇത് ചെയ്യുന്നതോ അവരെ ഡിസ്റ്റർബ് ചെയ്തില്ല. ആ അതേ സ്ട്രെങ്ത്തിലാണ് അവർ ചെയ്തത്. പക്ഷെ അതേ സ്ഥലത്ത് അതിനുശേഷമുള്ള സ്ഥിതി നമ്മൾ നോക്കിയാൽ, ഇന്ന് സർക്കാർ ഭവനം എന്ന് പറഞ്ഞ് നമ്മൾ ഏതിലെങ്കിലും ഇരിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് പേടിയാണ്. കാരണം ഇത് എപ്പോഴും അത് കഴിഞ്ഞ് എന്താവും, എപ്പോൾ വീഴുമെന്നൊരു പിടിയില്ല. സർക്കാരിൻ്റെ പക്ഷത്തു നിന്ന് റോഡുണ്ടാക്കുന്നത് പൊളിഞ്ഞു പോകുന്നു, പാലം ഉണ്ടാക്കുന്നത് അറുന്ന് വീഴുന്നു. പൂർണ്ണമായിട്ടുള്ള വിശ്വാസം നമുക്കില്ലാണ്ടായി. ഇതാണ് ഓപ്പോസിറ്റ് വിചാരം. കാരണം ഈ ചെയ്യുന്ന ആളെ തനിക്ക് വേണ്ടി മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. കോൺട്രാക്ടർ ആഗ്രഹിക്കുന്നത് തനിക്ക് അതിൽ നിന്ന് പണം ഉണ്ടാക്കണമെന്നാണ്. അതിനെന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്കറിയാം, അതിലേക്ക് നമ്മൾ കടക്കേണ്ട കാര്യമില്ല. പക്ഷെ അങ്ങനെയുള്ള ആ വിചാരമാണ് ഇവിടെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. തനിക്ക് വേണ്ടി എന്നുള്ള വിചാരമാണ്, സമൂഹത്തിന് വേണ്ടി എന്നുള്ള. ഈ ഉണ്ടാക്കുന്ന ആൾ തന്നെ വിചാരിക്കുന്നില്ല, എൻ്റെ മകനും മകൻ്റെ മകനും ഇതിലേക്കൂടെ വണ്ടി ഓടിച്ച് പോവേണ്ടതാണ്, ഈ റോഡ് നന്നായിരിക്കണം, ഇതിന് ഗട്ടർ ഉണ്ടായാൽ, ഇതിന് പ്രശ്നം ഉണ്ടായാൽ എൻ്റെ തന്നെ കുട്ടികളായിരിക്കും പ്രശ്നത്തിലാവുക, ആക്സിഡൻ്റ് ആവുക, എൻ്റെ ഗ്രാമത്തിൽ എൻ്റെ സമൂഹത്തിലായിരിക്കും പ്രശ്നം ഉണ്ടാവുക എന്ന് എന്തുകൊണ്ട് ചിന്തിക്കാൻ നമുക്ക് കഴിയുന്നില്ല? അപ്പോൾ എവിടെയാണ് ഈ പ്രോബ്ലം? നമ്മൾ സുഖം ആഗ്രഹിക്കുന്നവരല്ലേ, നല്ല റോഡ് ആഗ്രഹിക്കുന്നവരാണ്. അപ്പം നല്ല റോഡ് ആഗ്രഹിക്കുന്നവരാണ്, പക്ഷേ ഉണ്ടാക്കുമ്പോൾ നല്ലതായിട്ട് ഉണ്ടാക്കുന്നില്ല. നല്ല സ്ട്രോങ് ആയിട്ടുള്ള കെട്ടിടം ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്നവരാണ്, പക്ഷേ സ്കൂളുകൾ ഇതൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ അങ്ങേയറ്റം ഇതായിട്ടാണ്, എപ്പോഴും വേണോ വീഴും, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഈ വിചാരത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഭാവനയ്ക്ക് വ്യത്യാസം വന്നു, ഇത് മാറ്റാനാവില്ല. എവിടെയോ എഡ്യൂക്കേഷനിലാണ് ഇതിലുള്ള പ്രശ്നം. കാരണം ഇവരൊക്കെ ഡിഗ്രി ഹോൾഡേഴ്സും വലിയ വലിയ എഞ്ചിനീയേഴ്സും പിന്നെ അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ ചെയ്യുന്നത് മുഴുവൻ. അപ്പോൾ താൻ ചെയ്യുന്ന ജോലി തനിക്ക് വേണ്ടിയാണ്, തൻ്റെ സുഖത്തിന് വേണ്ടിയാണ്, ഇത് സമൂഹത്തിന് വേണ്ടിയല്ല, അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടിയല്ല. സർക്കാർ എന്ന് പറയുന്ന ആരാണ്? സർക്കാർ നമ്മൾ തന്നെയാണ്. ഈ ഭാവന നമുക്ക് വരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് കറക്ഷൻ്റെ കാര്യത്തിൽ പ്രശ്നത്തിലാണ്. എന്തെല്ലാം പ്രശ്നങ്ങൾ അതുകൊണ്ട് ഉണ്ടാകുന്നുണ്ട്? ഇത് വിദ്യാഭ്യാസത്തിന് എവിടെയോ ഈ പ്രശ്നമുള്ളത് കൊണ്ടാണെന്നുള്ളത് വ്യക്തമാണ്. വേറെ എവിടെയും നമുക്കിതിന് വഴി കണ്ടെത്താൻ പറ്റില്ല. ഇത് കലിയുഗത്തിൻ്റെ പ്രാരബ്ധമാണ് എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഒഴിയാൻ ശ്രമിക്കുകയാണ്. നിയമങ്ങൾ ആൾക്കാർ ലംഘിക്കുന്നു, ആരും സുരക്ഷിതരല്ല, ഭയം, എന്തു ചെയ്താലും ഭയം, സുരക്ഷാ ഫീലിംഗ് ഇല്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എഡ്യൂക്കേഷനിൽ ആ ഭാവനയാണ് നമ്മൾ ഇതിലേക്ക് മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത്. വേദം നേരെ വിരുദ്ധമായിട്ടാണ് പറയുന്നത്, നിങ്ങൾ ഒരിക്കലും ഈ പരിച്ഛിന്നമായ ഭാവനയിൽ നിൽക്കരുത്, വ്യാപകമായ രീതിയിൽ പോകും. അതിനാണ് ഗുരുകുലത്തിൽ അത്തരം നിയമങ്ങൾ വെച്ചിരുന്നത്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഗുരുകുലത്തിൻ്റെ ഈ ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. കുറേ ദോഷങ്ങളുണ്ടായിരുന്നു, ഇല്ലാന്നില്ല. കാലത്തിൻ്റെ ഇതനുസരിച്ച് നോക്കുമ്പോൾ, കമ്പയർ നോക്കുമ്പോൾ അത്തരത്തിലുള്ള കുറേ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാം.
അത് കമ്പാരിസൺ ചെയ്ത് പറയുമ്പോൾ അങ്ങനെ ഉണ്ടാവും. പക്ഷേ വാല്യൂസിൻ്റെ രീതിയിൽ പോകുമ്പോൾ അങ്ങനെയല്ല കാണുന്നത്. അവിടെ വേറൊരു രീതിയിലുള്ള ഭാവന ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങി ഈ വ്യാപകമായി ചിന്തിക്കാനുള്ള, അതായത് തനിക്ക് വേണ്ടിയല്ല, ഞാൻ സമൂഹത്തിന് വേണ്ടിയുള്ളതാണ്, ഞാൻ സമൂഹമാണ് എന്നെ രക്ഷിക്കുന്നത്, ഈ രാജ്യമാണ് അല്ലെങ്കിൽ ഈ ഭൂമിയാണ് എന്നെ രക്ഷിക്കുന്നത് എന്ന ഭാവനയോടുകൂടിയാണ് അവൻ അവിടെ പഠിക്കുന്നത് മുഴുവൻ. ഇപ്പോൾ നമ്മളെ വിഷയം ദാമ്പത്യ ജീവിതമാണ്. ഇപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് അവൻ കടക്കുകയാണ്. അപ്പോൾ മനസ്സിലായി എന്താണ് അവൻ്റെ ഭാവനയെന്ന്. അപ്പോൾ വൈവാഹിക ജീവിതത്തിലേക്ക് വരുന്നതും ഇതേ ഭാവനയോടുകൂടിയാണ്. അതിൻ്റെ ഉദ്ദേശം ധർമാചരണമാണ്, ധർമ്മം ചെയ്ത് ജീവിക്കുക, ധർമ്മത്തെക്കുറിച്ച് എന്തൊക്കെയാണോ ഗുരുകുലത്തിൽ പഠിച്ചത് അതൊക്കെ ആചരിച്ച് ജീവിക്കുക. സ്ത്രീയും പുരുഷനും ഒരു ആത്മാവിൻ്റെ തന്നെ രണ്ട് ഭാഗങ്ങളെന്നാണ് ശാസ്ത്രം പറയുന്നത്. ഈ രണ്ട് ഭാഗങ്ങൾ ഒരുമിച്ച് ജീവിക്കുക, ഒരുമിച്ച് ജീവിച്ചുകൊണ്ട് ധർമാചരണം ചെയ്യുക, സന്താനോത്പത്തി ചെയ്യുക, അതുപോലെ ആ സന്താനങ്ങളെ കൊണ്ട് വീണ്ടും നല്ലൊരു സമൂഹത്തെ വാർക്കുക. നല്ലൊരു കുട്ടി ഉണ്ടാവണമെന്ന് എല്ലാ അച്ഛനമ്മമാർക്കുമുള്ള ആഗ്രഹമാണ്. അവൻ നല്ലവനായി ജീവിക്കണമെന്നും എല്ലാവരും ആഗ്രഹിക്കുന്നു. ഇപ്പം ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ ഇത് ആഗ്രഹിക്കാനേ നമുക്കിപ്പോൾ കഴിയുന്നുള്ളൂ. അതെങ്ങനെ പ്രാക്ടിക്കലാക്കണമെന്നും നമുക്കിപ്പോൾ പറ്റുന്നില്ല. അതിന് മരുന്നുകളൊന്നും നമുക്ക് കണ്ടുപിടിച്ചിട്ടില്ല, അങ്ങനെ അതിനുള്ള മരുന്നുകളൊന്നും ഇല്ല. കുട്ടി ഉണ്ടായില്ലെങ്കിൽ ഉണ്ടാക്കാനുള്ള മരുന്നുകളൊക്കെ ഉണ്ട്, അതിന് ചികിത്സ ചെയ്താൽ സംഭവിക്കുന്നതാണ്. പക്ഷേ ഈ നല്ലവനായ കുട്ടി, നമുക്കൊക്കെ ഉപകാരം ചെയ്യുന്നൊരു കുട്ടി, വളരെ ബുദ്ധിമാനായ ഒരു കുട്ടി, ഒരു ഫെയർ ബേബി, അതുണ്ടാക്കാനുള്ള വിദ്യ എന്താണെന്നുള്ളതിപ്പം അറിയില്ല. അപ്പോൾ അവിടെ ഇപ്പം നമ്മൾ ഗർഭാവസ്ഥയെക്കുറിച്ച് നാളെ സംസാരിക്കും. അവിടെ അതെങ്ങനെയാവണമെന്നുള്ള വിദ്യ പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം ഇത് ഇന്നലെ പറഞ്ഞതുപോലെ പ്രത്യക്ഷേണ അനുമേത്യാവ യസ്തുപായോ ന വിദ്യതെ, സാധാരണ നമുക്ക് കിട്ടാത്തൊരു ഉപായമാണ്. ഇത് ദിവ്യമായ കാര്യമാണ്. നമ്മൾ പറയുന്ന പ്രാരാബ്ധം കൊണ്ട് ആയിപ്പോയി, അയ്യോ കല്യാണം അങ്ങനെ ആയിപ്പോയി, അങ്ങനെ കുട്ടി ഉണ്ടായിപ്പോയി എന്നാണ് പറയുന്നത്. ശരിയാണ്, കർമ്മം കൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാവും എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷെ കർമ്മം കൊണ്ട് മാത്രമല്ല, ശാസ്ത്രം പറയുന്ന അവിടെ ഒരു പുരുഷാർത്ഥമുണ്ടെന്നാണ്. നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ നമ്മൾ എല്ലാം കൈവിട്ട് പോകുമ്പോഴാണ് നമ്മൾ പറയുന്നത് ഇതെല്ലാം പ്രാരബ്ധമാണ്, അയ്യോ സംഭവിച്ചു പോയി, അതിപ്പോൾ എന്താ ചെയ്യുക, ഇത് ആര് കണ്ടു, കല്യാണമൊക്കെ ഏഴ് എന്താണ് ലോകത്തിനപ്പുറത്ത് തീരുമാനിച്ചിട്ട് ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നതാണ്, അപ്പോൾ കല്യാണമൊന്നും നമുക്ക് നിശ്ചയിക്കാൻ പറ്റുന്നതല്ല, അതൊക്കെ സംഭവിച്ചു പോയി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൈയൊഴിയുന്നു. പക്ഷേ വേദവും ശാസ്ത്രവും അങ്ങനെ പറയുന്നില്ല, അങ്ങനെ കൈയൊഴിയാൻ പറയുന്നില്ല. അതിന് നിങ്ങൾ പരമാവധി ശ്രമിക്കൂ, അതിൻ്റെ പരമാവധി സൂക്ഷ്മതയിലേക്ക് പോകൂ, എന്നിട്ട് അതിന് പരിഹാരം കാണൂ എന്നാണ് പറയുന്നത്. അവിടെ പുരുഷാർത്ഥമുണ്ട്. പുരുഷാർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും, ഫ്രീ വില്ല്, അത് നമ്മൾ ചെയ്യേണ്ട ധർമ്മം, നമ്മുടെ കർമ്മമുണ്ട്. അവിടെ എവിടെ വരെ നമുക്ക് ബുദ്ധി പ്രവർത്തിപ്പിക്കാൻ പറ്റുമോ അവിടെ വരെ നമ്മുടെ കർമ്മമുണ്ട്. അത് നമ്മളെ ബുദ്ധിക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്ന സ്ഥലമാണ്, അതിന് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അതിന് ഈശ്വരനെയും പ്രാരബ്ധത്തെയും കർമ്മത്തെയും പഴി പറയാൻ പാടില്ല, അത് തെറ്റാണ്. അങ്ങനെ പറഞ്ഞാൽ ശാസ്ത്രത്തിനും ഈ വിധികൾക്കൊന്നും യാതൊരു വാല്യൂ ഇല്ലാന്നാവും. ഇത് മൊത്തം ഇപ്പോൾ മിക്സ് ചെയ്ത് കൺഫ്യൂസ്ഡ് ആക്കി വെച്ചിരിക്കുകയാണ്. എല്ലാം സ്വന്തമായിട്ട് പ്ലാൻ ചെയ്യും, പ്ലാൻ ചെയ്തിട്ട് നടക്കാതെ വരുമ്പോൾ പറയും അയ്യോ അതൊക്കെ ഈശ്വര ഇച്ഛുകൊണ്ട് അങ്ങനെ ആയിപ്പോയി. അപ്പം നിങ്ങൾ ഈ പ്ലാൻ ചെയ്തതൊക്കെ എന്തായി? അപ്പോൾ ഈശ്വരൻ ഇല്ലായിരുന്നു. ലൈഫ് പ്ലാനിങ്, ഭീമ, ഇതൊക്കെ ചെയ്യുന്നുണ്ട്, ഇതെന്താണ് ഇതൊക്കെ ഈശ്വരന് ചെയ്യാൻ പാടില്ലായിരുന്നു ഇതൊക്കെ? എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? ഓരോരുത്തർ ജോലിക്കൊക്കെ വേണ്ടി എത്രയാണ് പരിശ്രമിക്കുന്നത്? അപ്പം അങ്ങനെ അതായിരുന്നു സത്യമെങ്കിൽ മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു, അല്ല ഈശ്വരൻ തരില്ലേ? അപ്പം അങ്ങനെ ഇരിക്കാൻ ശാസ്ത്രം പറയുന്നില്ല. അങ്ങനെ ഇരിക്കാനാണ് ശാസ്ത്രം പറഞ്ഞിരുന്നെങ്കിൽ ശാസ്ത്രം തന്നെ വ്യർത്ഥമാകുമെന്ന്. ഭഗവത്ഗീത നോക്കൂ, യുദ്ധസ്വ, നീ യുദ്ധം ചെയ്യൂ, നിന്റെ കർമ്മം ചെയ്യൂ, വീണ്ടും വീണ്ടും അത് ചെയ്യൂ എന്ന് പറയണം. അത് നമ്മളെ ദൃഷ്ടിയിൽ ഏറ്റവും നികൃഷ്ടമായിട്ടുള്ള കാര്യം, അവരുടെ സ്വന്തം ആൾക്കാരെ തന്നെ കൊല്ലാനാണ് പറയുന്നത്.
എന്നിട്ട് യുദ്ധം ചെയ്യാൻ പറഞ്ഞ് കർമ്മത്തിലേക്ക് ഇറക്കി വിടുകയാണ്. ആ പുരുഷാർത്ഥത്തെ സാധിക്കാനാണ് പറയുന്നത്. അങ്ങനെ ചെയ്തുകൊണ്ടാൽ നിനക്ക് വലിയ യശസ് കിട്ടും എന്ന് ഭഗവാൻ രണ്ടാം അധ്യായത്തിൽ അർജുനനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. നീ വലിയ യശസ്സിനെ പ്രാപിക്കും, വലിയ യോദ്ധാവാണെന്ന് എന്നേക്കും ആൾക്കാർ വാഴ്ത്തും, അതൊക്കെ നിനക്ക് കിട്ടും, അതുകൊണ്ട് യുദ്ധം ചെയ്യും. അപ്പോൾ നമ്മൾ പറയുന്നത് അതൊക്കെ അദ്ദേഹത്തിൻ്റെ അർജുനൻ്റെ പ്രാരബ്ധമായിരുന്നിരിക്കാം. അത് ഭഗവാൻ അറിയില്ലായിരുന്നല്ലോ. അപ്പോൾ ഇവിടെ പ്രാരബ്ധത്തിൻ്റെ കഥയല്ല ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ ഈ പറയുന്ന സ്ഥലത്തൊന്നും നമ്മൾ പ്രാരബ്ധത്തെക്കുറിച്ച് സംസാരിക്കുന്നതേയില്ല. നമ്മൾ പുരുഷാർത്ഥത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കുന്നത്. അല്ലാണ്ട് ഇത് വേറൊരാളുടെ തലയിൽ വിട്ട്, സമൂഹത്തിൻ്റെ തലയിൽ വിട്ട്, അല്ലെങ്കിൽ സർക്കാരിൻ്റെ തലയിൽ വിട്ട്, അല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഈശ്വരൻ്റെ തലയിൽ വിട്ട് നമ്മൾ ഫ്രീ ആയ നമ്മളൊന്നും ചെയ്യാത്തവനായിരിക്കാനുള്ള അവസ്ഥയെക്കുറിച്ചല്ല നമ്മളീ പറയുന്നത്. അപ്പം അവിടെ ഉദ്ദേശം എന്തെന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞതാണ്. നമ്മൾ വിവാഹം കഴിക്കുന്നു, വിവാഹം കഴിക്കാൻ രണ്ടുപേര് തമ്മിൽ ചേരണം, പുരുഷനും സ്ത്രീയും ഒരുമിച്ച് ജീവിക്കുന്നൊരവസ്ഥയാണ് വിവാഹം. അതാണ് എൻ്റെ പദം. അപ്പോൾ സമാവർത്തനം കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഗ്രാജുവേഷൻ കഴിഞ്ഞ് പുറത്തു വന്നാൽ അയാൾക്ക് ജോലി തേടാനുള്ള ഇതുണ്ട്. അന്നത്തെ കാലത്ത് ജോലി തേടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് രാജാക്കന്മാരുടെ അടുത്ത് പോവുക, അതായത് ഇന്നിപ്പോൾ നമ്മൾ സർക്കാരിൻ്റെ ജോലി തേടുന്നത് പോലെ. അവിടെ പോകുമ്പോൾ അയാളുടെ പാണ്ഡിത്യവും അയാളുടെ യോഗ്യതയൊക്കെ നോക്കി രാജാവ് അവിടെ എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ കൊടുക്കും, അയാൾക്ക് ജീവിക്കാൻ വേണ്ട എന്തെങ്കിലും വക കൊടുക്കും, അല്ലെങ്കിൽ അവിടെ ഒരു ഉദ്യോഗം കൊടുക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു അതിൻ്റെ ക്രമം. ഏതായാലും അങ്ങനെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരുപാട് നിയമങ്ങളുണ്ട്. അതെങ്ങനെയാണ് വിവാഹം, ആരെയാണ് എവിടെയാണ് ഒക്കെ ചെയ്യേണ്ടതെന്നൊക്കെ നിയമങ്ങളുണ്ട്. അതനുസരിച്ച് വിവാഹത്തിലേക്ക് വരും. അപ്പോൾ അതിനിപ്പോൾ നമുക്ക് ഈ തിരിച്ചറിയണമല്ലോ, ജോഡി തിരിച്ചറിയണം. അതിനെന്താ വ്യവസ്ഥ? അതിപ്പോൾ തിരിച്ചറിയാൻ പറ്റാത്തൊരാൾ ഒരവസ്ഥയിലാണ്. അങ്ങനെ വരുമ്പോൾ വീണ്ടും നമ്മൾ ശാസ്ത്രത്തിൻ്റെ അടുത്ത് പോകും. ഏത് പുരുഷന് ഏത് സ്ത്രീയാണ്, ഏത് സ്ത്രീക്ക് ഏത് പുരുഷനാണെന്ന് നമുക്കിപ്പോൾ തിരിച്ചറിയാൻ പറ്റില്ല. അതിപ്പോൾ എന്തൊക്കെ ചെയ്താലും തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ ഇഷ്ടം അറിയണത് എങ്ങനെ? ഇപ്പോൾ ഓരോരുത്തരുടെ മനസ്സിലിരിക്കുന്ന ഇഷ്ടവും വ്യക്തമായിട്ട് അറിയാൻ കഴിയില്ല. ഒരു സ്ത്രീ എങ്ങനെയുള്ള പുരുഷനെയാണ് ആഗ്രഹിക്കുന്നത് ആ സ്ത്രീക്ക് മാത്രമേ അറിയാവൂ. ഒരു പുരുഷൻ എങ്ങനെയുള്ള പെൺകുട്ടിയാണ് ആഗ്രഹിക്കുന്നതെന്ന് പുരുഷന് മാത്രമേ ആ പയ്യന് മാത്രമേ അറിയാവൂ. അപ്പോൾ ആ നിലയ്ക്ക് നിശ്ചയം സംഭവമല്ല. അപ്പോൾ പലതരത്തിലുള്ള വിവാഹങ്ങളുണ്ട്, 7 തരത്തിലുള്ള വിവാഹങ്ങളുണ്ട്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? വീണ്ടും അലൗകികമായ ഒരവസ്ഥയിലെത്തി, അതായത് നമ്മുടെ കയ്യിലല്ല കാര്യങ്ങൾ നിശ്ചയിക്കാമെന്ന് എത്തിയപ്പോൾ നമ്മളെന്ത് ചെയ്യും? വേദത്തിൻ്റെ അടുത്ത് പോവും. വേദത്തിൻ്റെ ഒരു അംഗമാണ് ജ്യോതിഷം. ജ്യോതിഷം പോയി നോക്കും ഇത് എന്താണ്, എങ്ങനെയുള്ള സ്ഥിതിയിലാണ്, ഇപ്പോൾ അവന് കല്യാണം നടക്കാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ നോക്കും. അല്ലെങ്കിൽ അമ്പലത്തിൽ പോയിട്ട് പുഷ്പാഞ്ജലി ചെയ്യും. പിന്നെ എന്തൊക്കെയോ ഓരോ ഒരുപാട് അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യും. കാരണം ഇതൊന്നും ഇപ്പോൾ നമ്മുടെ കയ്യിലല്ല. ഇന്നലെ ഞാൻ പറഞ്ഞു നമ്മുടെ കൈ വിടുമ്പോഴാണ് നമ്മളിതിലേക്ക് പോവുക. അങ്ങനെയാണ് ഇപ്പോഴും നമ്മൾ ചെയ്തിരുന്നത്, അന്നും അങ്ങനെയാണ് ചെയ്തിരുന്നത്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു വഴി കണ്ടുപിടിക്കും. വഴി കണ്ടുപിടിച്ചിട്ട് അവിടെ നമ്മൾ ജീവിതത്തിലേക്ക് ഒരാളെ സെലക്ട് ചെയ്തു, അത് കണ്ടുപിടിച്ചു. അതിൻ്റെ വ്യവസ്ഥ അനുസരിച്ച് 7 ഗോത്രങ്ങൾ പിന്നിട്ടായിരിക്കണമെന്നുണ്ട്. ഈ രണ്ടുപേര് തമ്മിൽ ചേരുന്നതിന് മുമ്പുള്ള അത് നോക്കേണ്ടതാണ്. ഗോത്രം നോക്കിയിട്ട് വേണം ചെയ്യുന്നത്. 7 ഗോത്രങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടായിരിക്കണം. ആ ഗോത്രങ്ങൾ നോക്കുന്നതും അതിലുള്ള മഹാപുരുഷൻ നോക്കുന്നതൊക്കെ അന്നത്തെ ജ്യോതിഷന്മാർക്ക് അറിയാമായിരുന്നു, ഇന്നത്തെ കുറച്ച് പേർക്കും അറിയാമായിരിക്കാം. പക്ഷേ ഇന്നിപ്പോൾ ഗോത്രം നോക്കി ചെയ്യുന്ന പരിപാടി വളരെ കുറഞ്ഞു. പൊരുത്തം നോക്കലാണ് ഇപ്പോൾ ചെയ്യുന്നത്. പരമാവധി പൊരുത്തം ഉണ്ടായാൽ വിവാഹം ചെയ്യുക എന്നുള്ളതാണ്. ബാക്കി അവരവരുടെ കുലവും ജാതിയും എന്തൊക്കെയാണെന്ന് നോക്കണമെന്ന് വെച്ചാൽ അതൊക്കെ കുറേയൊക്കെ നോക്കുന്നുണ്ട്. അത് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അതിന് കുറേ ബയോളജിക്കലായിട്ടുള്ള റീസൺസ് ഉണ്ട്, എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ നാളത്തെ സെക്ഷനിൽ സംസാരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ ഈ പറഞ്ഞ ഭേദങ്ങളൊക്കെ വച്ചിരിക്കുന്നത്, സെൽ ബയോളജിയിൽ അതിനെക്കുറിച്ചുള്ള റീസൺസ് നമ്മൾ പറയും. അപ്പോൾ ഇവിടെ സെലക്ട് ചെയ്തു. അപ്പോൾ ഏതായാലും വിവാഹം നിശ്ചയിച്ചു. വിവാഹം നിശ്ചയിച്ച് വരുമ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്ന കാര്യം വളരെ മഹത്തായ കാര്യമാണ്. 2 മനസ്സുകളെ തമ്മിൽ യോജിപ്പിക്കുന്നു, 2 സംസ്കാരങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്നു. 2 മനസ്സുകളെന്ന് പറഞ്ഞാൽ 2 വിഭിന്നമായ വാസനകളാണ്, അവയെ തമ്മിൽ യോജിപ്പിക്കുന്നു. പ്രത്യേകമായിട്ട് 2 ജീവിത രീതിയിൽ വേറെ വേറെ കുലങ്ങളിൽ ജീവിച്ചു വന്ന 2 വ്യക്തികളെ തമ്മിൽ യോജിപ്പിക്കുന്നു. ഇത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്.
കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മൾ നമ്മുടെ തന്നെ ഒരു മനസ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. നമ്മളെ തന്നെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെയും വിചാരങ്ങളെയും കൺട്രോൾ ചെയ്ത് പോകാൻ നമുക്ക് പറ്റുന്നില്ല. അപ്പോൾ രണ്ട് മനസ്സുകളെ ഒരുമിച്ച് 24 മണിക്കൂർ യോജിപ്പിച്ച് വെക്കണമെന്ന് പറഞ്ഞാൽ എത്ര ബുദ്ധിമുട്ടാണ്. അതായത് ഇപ്പോൾ നമുക്കൊരു 1000 ആഗ്രഹങ്ങളുണ്ടെങ്കിൽ രണ്ട് മനസ്സ് കൂടുമ്പോൾ 2000 ആഗ്രഹങ്ങളായി. ഈ 1000 ആഗ്രഹങ്ങളെ പ്രാപിക്കാൻ തന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ 2000 ആകുമ്പോഴോ? അപ്പോൾ ഇത് ടെക്നിക്കലി വളരെ ഡിഫിക്കൽട്ടാണ്. അപ്പം അതുകൊണ്ട് എന്താണ്, ഇത് വളരെ സൂക്ഷ്മമായി ചിന്തിച്ചിട്ടാണ് അവരെന്നത് ചെയ്തിരുന്നത്. കാരണം പരമാവധി നോക്കുക, പരമാവധി പുരുഷാർത്ഥം ചെയ്യുക, ഇതിൽ പ്രശ്നങ്ങൾ പരമാവധി ഒഴിവാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ചെയ്യുക. കാരണം എന്താണ്, ഇവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി ഒന്നായി കഴിഞ്ഞാൽ ധർമ്മം മുഴുവൻ പിന്നെ അവിടെയാണ്, അവരിലാണ് നിലനിൽക്കാൻ പോകുന്നത്. വെറും ധർമ്മമല്ല, ഇപ്പോൾ വേദത്തിൻ്റെ ആചാരങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ഈ സൃഷ്ടിയുടെ മുഴുവൻ പ്രപഞ്ചത്തിൻ്റെ കർമ്മങ്ങൾ മുഴുവൻ ഈ വിവാഹിതരാവാൻ പോകുന്നവരിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതൊരു അത്ഭുതമായ കാര്യമാണ് വേദം പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ സൃഷ്ടിയിൽ എത്രയധികം ചരാചരങ്ങളുണ്ടോ അവയുടെ എല്ലാ റെസ്പോൺസിബിലിറ്റി വരുന്ന സൃഷ്ടിക്കും അല്ലെങ്കിൽ ഇതുണ്ടാകുന്ന റെസ്പോൺസിബിലിറ്റി ആർക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൃഹസ്ഥാശ്രമത്തിനെന്നാണ് വേദം പറയുന്നത്. പുരുഷോവാ അക്ഷിതിഹി അയം അഥ അയം വാ ആത്മാ സർവേഷാം ഭൂതാനാം അക്ഷിതിഹി. ഈ വിവാഹിതനാവാൻ പോകുന്ന, വിവാഹിതം ചെയ്ത് കർമ്മം ചെയ്യാൻ, കർമ്മ ജീവിതം ആരംഭിക്കാൻ പോകുന്ന ആ പുരുഷനുണ്ടല്ലോ, ആ വ്യക്തിയുണ്ടല്ലോ, ഇയാളാണ് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഖജനാവ് എന്നാണ് പറയുന്നത്. എന്തിൻ്റെ ഖജനാവ്? കർമ്മത്തിൻ്റെ ഖജനാവ്. ഇയാൾ ഇനി ചെയ്യാൻ പോകുന്ന കർമ്മത്തിൽ നിന്നാണ് അടുത്ത സൃഷ്ടി ഉണ്ടാവാൻ പോകുന്നത്. അല്ല, ബ്രഹ്മാവല്ല സൃഷ്ടിക്കുന്നത്. ബ്രഹ്മാവിനെ നമ്മൾ പ്രതീകാത്മകമായിട്ട് സൃഷ്ടാവായിട്ട് വച്ചിരിക്കുകയാണ്. അത്രയും റെസ്പോൺസിബിലിറ്റിയാണ് നമുക്കുള്ളത്. ഇന്ന് അതിൻ്റെ വേറൊരു രൂപത്തിൽ നമ്മൾ കാണുന്നു അത് എന്നേ ഉള്ളൂ. അതിനെ നമ്മൾ മനസ്സിലാക്കുന്നില്ല. കാരണം ഇവിടെ ചെയ്യാൻ, ഇവിടെ ഉണ്ടാവാൻ പോകുന്ന കുട്ടി അല്ലെങ്കിൽ ഇവിടെ ആചരിക്കാൻ പോകുന്ന ആചാരങ്ങൾ പിന്നെ സമൂഹത്തിൻ്റെതായി മാറുന്നു. ആ സമൂഹത്തിൻ്റെ ആചാരങ്ങളിൽ വീണ്ടും സമൂഹം വളർന്ന് വളർന്ന് വലുതാകുന്നു, വ്യാപിച്ച് വ്യാപിച്ച് പോകുന്നു. ഇപ്പോൾ 760 കോടി ജനങ്ങളാണ് മൊത്തം വേൾഡിലുള്ളത്. ഈ 760 കോടി ജനങ്ങളെന്ന് പറയുന്നത് നമ്മുടെ കർമ്മസിദ്ധാന്തത്തിൻ്റെ വ്യവസ്ഥയിൽ നോക്കുകയാണെങ്കിൽ, അതനുസരിച്ച് ജീവിക്കുന്നവർ എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ, എവരാണ് ഈ സമൂഹത്തെ നിയന്ത്രിക്കുന്നതെന്നാണ്. സമൂഹത്തെ അല്ല, ഈ വിശ്വത്തെ തന്നെ നിയന്ത്രിക്കുന്നത്, വരാനിരിക്കുന്ന വിശ്വത്തെയും നിർമ്മിക്കുന്നത്. ഇത് കർമ്മരഹസ്യമാണ്, ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കും. അപ്പോൾ ഇതിനാധാരം ഗൃഹസ്ഥാശ്രമമാണ്. പുണ്യപാപങ്ങൾ എന്താണെന്ന് വരുന്നത് ഗൃഹസ്ഥാശ്രമത്തിലാണ് നിശ്ചയിക്കുന്നത്. അതുപോലെ സമൂഹത്തിൻ്റെ വരുന്ന വ്യവസ്ഥ മുഴുവൻ അങ്ങനെയാണ് നിശ്ചയിക്കുക. അപ്പോൾ ഈ റെസ്പോൺസിബിലിറ്റി ഗൃഹസ്ഥാശ്രമത്തിലാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഇനിയിപ്പോൾ പ്രശ്നം അവിടെയെങ്കിലും അല്ല. ഇതൊക്കെ ഇപ്പോൾ നിങ്ങൾ പറയും, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, അതല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ തൽക്കാലത്തുള്ള ബുദ്ധിക്ക് പുറത്താണ്. ഇപ്പോൾ നമ്മുടെ പ്രശ്നം ഇത് നമ്മൾ രണ്ടുപേരും തമ്മിൽ എങ്ങനെ യോജിച്ച് പോകാം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. പ്രാക്ടിക്കലായിട്ടുള്ള പ്രശ്നം അതാണ്. അതിനെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ വേദം ചിന്തിച്ചിരിക്കുന്നത്, ശാസ്ത്രം പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെയാണ് രണ്ടുപേരും ഒരുമിച്ച് പോകേണ്ടതെന്നുള്ളത്. അതിന് ചില ഐഡിയോളജി ഉണ്ട്. നമ്മൾ പറയില്ലേ ഒരു കോമൺ അജണ്ട എന്നൊക്കെ പറയില്ലേ, കോമൺ വർക്കിംഗ് അജണ്ടയുണ്ട്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ചേർന്ന് ഒരു പ്രോജക്റ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ എല്ലാവരുടെ ഐഡിയയും കൂടെ ഒരുമിച്ചിട്ടിട്ട് ഒരു കോമൺ വർക്കിംഗ് അജണ്ട ഉണ്ടാക്കി ആ അജണ്ട അനുസരിച്ചായിരിക്കും ആ കമ്മിറ്റിയും അതൊക്കെ പ്രവർത്തിക്കുക. അതിന് ബൈലോസ് കമ്മിറ്റിയൊക്കെ ആണെങ്കിൽ നമ്മൾ ബൈലോസ് എന്ന് പറയും, അല്ലെങ്കിൽ ഇപ്പോൾ ക്ലബൊക്കെ ആണെങ്കിൽ ഒരു കോമൺ അജണ്ട എന്ന് പറയും. അപ്പോൾ വലിയ പാർട്ടികൾക്കൊക്കെ കോമൺ അജണ്ട ഉണ്ടാവും. അതുപോലെ ഒരു കോമൺ അജണ്ട ഉണ്ടാക്കുകയാണ്, എങ്ങനെയായിരിക്കണം രണ്ടുപേരും തമ്മിൽ യോജിക്കേണ്ടത്. അതിന് ശാസ്ത്രത്തിൻ്റെ നിയമങ്ങളിൽ പറയുന്നത് എന്തൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യണം, എവിടെ നിന്നൊക്കെ ഫോളോ ചെയ്ത് ഈ അജണ്ട ഉണ്ടാക്കണമെന്നാണ്. വേദസ്മൃതി സദാചാര സ്വസ്യജ പ്രിയമാത്മന ഏതത് ചതുർവിധം പ്രാഹു സാക്ഷാത് ധർമ്മസ്യ ലക്ഷണം. വേദത്തിൽ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നമ്മൾ അറിയണം. ഇപ്പോൾ വേദത്തിൽ പറഞ്ഞിരിക്കുന്നത് നേരിട്ട് അറിയാൻ കഴിയില്ലെങ്കിൽ ഭാഗവതത്തിലും
രാമായണത്തിലും മഹാഭാരതത്തിലും ഭഗവത്ഗീതയിലും ഒക്കെ പറഞ്ഞിരിക്കുന്നത്, നമ്മളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയണം, നമ്മുടെ കർമ്മം എന്താണെന്ന് അറിയണം. സ്മൃതികൾ ഇതൊക്കെ തന്നെ സ്മൃതികളായിട്ട് വന്നിരിക്കുകയാണ്. ഈ സ്മൃതികളിൽ പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് നമ്മൾ അറിയണം. നമ്മുടെ ശിഷ്ടരായിട്ടുള്ള ആൾക്കാർ, നമ്മുടെ മൂത്തവര് മുതിർന്നവര് ചെയ്തു പോയത് എന്താണ്, അതിൽ ശരി എന്തൊക്കെയായിരുന്നു, അതിനെ നമ്മൾ അറിയണം. അതുപോലെ നമ്മുടെ താത്പര്യം എന്താണ്, നമുക്കിഷ്ടമുള്ളത് എന്താണ്, അതിൽ ശരിയും തെറ്റും ഏതാണ്, അത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഒരു അജണ്ട ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇത്രയും നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടെ ആധാരത്തെക്കുറിച്ച് പറയുമ്പോൾ എന്തിനാധാരമാക്കി അജണ്ട ഉണ്ടാക്കണമെന്ന് ചോദിച്ചാൽ, വിവാഹിതരായി കഴിഞ്ഞാൽ വിവാഹം ചെയ്യുന്ന സമയത്ത് ഒരു മന്ത്രമുണ്ട്, അതിലതിനെക്കുറിച്ച് പറയുന്നത്, ഓം സം ജന്തു വിശ്വേ ദേവാ സമാനോ ഹൃദയാനിനോ സം മാതരിഷ്വ സം ധാതാ സമുദേഷ്ട്രിത ധാതുനൗ എന്നൊരു മന്ത്രമുണ്ട്, ഇത് ഋഗ്വേദത്തിൻ്റെ മന്ത്രമാണ്. നമ്മൾ രണ്ടുപേരുടെയും മനസ്സ് ഒന്നായി പ്രവർത്തിക്കട്ടെ, നമ്മൾ രണ്ടുപേരുടെയും ആഗ്രഹങ്ങൾ എപ്പോഴും ഒന്നായിരിക്കട്ടെ, ഈ വായുദേവനും അഗ്നിദേവനും സൂര്യദേവനും ഒക്കെ നമ്മുടെ ഈ ആഗ്രഹങ്ങളെ ഒരുമിച്ച് സാധിക്കാൻ സഹായിക്കട്ടെ എന്ന് മന്ത്രം പറഞ്ഞ് ആണ് കൈപിടിക്കുന്നത്. അവിടെ ഒരു ലാജാ ഹോമം എന്നുള്ള ഹോമമുണ്ട്, അതായത് എല്ലാ ഈ ഷോഡശ സംസ്കാരങ്ങൾക്കും ഹവനമുണ്ട്, ഹോമമുണ്ട്. ലാജാ ഹോമമൊന്നും ആരും ചെയ്യുന്നില്ല, വിശേഷിച്ച് അങ്ങനെ ആചരിച്ച് വരുന്നവരാരെങ്കിലുമൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം, പക്ഷേ സാമാന്യ രീതിയിൽ ഇപ്പോൾ ആർക്കും അത് അറിയില്ല. ഈ ലാജാ ഹോമം കഴിഞ്ഞ് കൈപിടിച്ചുകൊണ്ടാണ് ഈ മന്ത്രം പറയുന്നത്. ഇപ്പോൾ അതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് നമ്മൾ വിളക്ക് കത്തിച്ച് വെക്കുന്നത്. ഈ വിളക്ക് കത്തിച്ച് വെക്കുന്നത്, ഈ വിളക്കെന്ന് പറയുന്നത് അഗ്നിയുടെ പ്രതീകമാണ്, ഹോമത്തിൻ്റെ പ്രതീകമാണ്. ഇപ്പോൾ വിളക്ക് വെച്ചാൽ വിളക്കിന് ചുറ്റും, അല്ലെങ്കിൽ വിളക്കിന് ചുറ്റും വെച്ചിരിക്കുന്ന മണ്ഡപത്തിന് ചുറ്റുമാണ് ഇപ്പോൾ പ്രദക്ഷിണമൊക്കെ ചെയ്യുന്നത്. സപ്തപതി എന്ന് പറയുന്ന ഒരു പ്രദക്ഷിണമുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് കൈപിടിച്ച് പറഞ്ഞതിന് ശേഷം ഹൃദയം സ്പർശിച്ച് പറയുന്ന ഒരു മന്ത്രമുണ്ട്, രണ്ടുപേരുടെയും ഹൃദയം പരസ്പരം സ്പർശിച്ചുകൊണ്ട് പറയുന്ന മന്ത്രമുണ്ട്. ഓം മമ വ്രതേ തേ ഹൃദയം ദധാമി മമ ചിത്തമനുചിത്തം തേ അസ്തു മമ വാചമേകമനാജുഷസ്വ പ്രജാപതിഷ്ട്വാ നിയുനക്തു മഹ്യം. ഞാൻ നിന്റെ ഹൃദയത്തിലുള്ള ആ ഭാവനകളെ ആ വികാരങ്ങളെ അറിയാനിടയാകട്ടെ, നിന്റെ ചിത്തത്തിന് ഇഷ്ടത്തിനും അനുസരിച്ച് ഞാൻ പ്രവർത്തിക്കാനിടയാകട്ടെ, നിന്റെ വാക്കും എൻ്റെ വാക്കും ഒന്നായി തന്നെ പ്രവർത്തിക്കട്ടെ. നമ്മളങ്ങനെ ഒരുമിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് ഭഗവാന്റെ ആശീർവാദം, പ്രജാപതിയുടെ ദേവന്റെ ആശീർവാദം ഉണ്ടാവട്ടെ. ഇത് നമ്മുടെ പ്രജാപതി വ്രതമാണ്. അപ്പൊ അതിന് സംഭവിക്കുന്ന എന്താണ്? ഓം ധ്രുവാദ്യോഹു. അതുകൊണ്ട് ഈ ദ്വിലോകം സ്വർഗലോകം സ്ഥിതമാണ്, അതുകൊണ്ട് ഈ പൃഥ്വി സ്ഥിതമാണ്, അതുകൊണ്ട് ഈ വിശ്വം തന്നെ സ്ഥിതമാണ്, അതുകൊണ്ട് വർഷമുണ്ടാകുന്നു, അതുകൊണ്ട് ഋതുക്കൾ വരുന്നു, അതുകൊണ്ട് ഈ സൃഷ്ടി മുഴുവൻ ചലിക്കുന്നു എന്നാ പറയുന്നു. നോക്കൂ എത്ര വലിയ ഭാവനയാണെന്നോ, എത്ര വിശാലമായ ദൃഷ്ടിയാണ്. അതെങ്ങനെയാണ് വരുന്നത് വെച്ചാൽ കർമ്മത്തിൻ്റെ അനുസരിച്ചാണ് അത് വരുന്നത്. അതുപോലെ സപ്തപതി എന്നുള്ളതുണ്ട്. സപ്തപതി എന്ന് പറഞ്ഞാൽ 7 റൗണ്ട് ചെയ്യുക എന്നാണ്. ഇപ്പോൾ ചെയ്യലുണ്ടാവും ഇവിടെ പല ആചാരങ്ങളിൽ പലതാണ്. ഏതായാലും 7 റൗണ്ട് ചെയ്യുമ്പോൾ 7 മന്ത്രങ്ങളുണ്ട്. 7 വസ്തുക്കളെ പ്രാപിക്കാനാണ് 7 റൗണ്ട് ചെയ്യുന്നത്. 7 റൗണ്ട് കഴിയുമ്പോഴാണ് പരസ്പരം വിവാഹിതരായി കണക്കാക്കുന്നത്. 7-ാമത്തെ റൗണ്ടിന് 1 റൗണ്ട് മുമ്പ് വരെ മനസ്സിന് മാറ്റം വന്നാൽ അവരെ വേറെ വേറെ ആക്കാമെന്നാണ്. അതുകൊണ്ട് ചില സിനിമയിലൊക്കെ കണ്ടു കാണും നിങ്ങൾ, സിനിമയിലൊക്കെ പ്രത്യേകിച്ച് തമിഴ് സിനിമയിലും മറ്റുമൊക്കെ ഇങ്ങനെ റൗണ്ട് ആവുന്നതിന് മുമ്പ് തന്നെ വില്ലനെ തട്ടി മാറ്റിയിട്ട് ഹീറോ
നായികയും കൊണ്ട് പോകുന്ന കഥയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതങ്ങനെയാണ്. ഇത് ലാസ്റ്റ് റൗണ്ട് കഴിയുന്നത് വരെ ഈ ബന്ധം ആയിട്ടില്ല എന്നാണ്. അപ്പൊ ഈ സപ്തപതിക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. സപ്തപതി എന്താ പറയുന്നത്? ഏഷ ഏകപതി ഭവ സമനുവ്രതാ ഭവ വിഷ്ണുത്വാ നയതു പുത്രാൻ ബിന്ദാവഹേ ബഹൂംസ്തേ സന്തു ജരദൃഷഃ എന്ന് ആദ്യത്തെ മന്ത്രം പറഞ്ഞ് ഇത്രയും പറഞ്ഞത് ഒരു ഒരു റൗണ്ട് ചെയ്യുമ്പോഴേക്കും അന്നാദികളായ ധനങ്ങളൊക്കെ പ്രാപിക്കുന്നതാണ്. അന്നം എപ്പോഴും വീട്ടിലുണ്ടാവും. രണ്ടാമത്തെ റൗണ്ടില് ഊർജ്വേദിപതി ഭവ, ഇത് ബലത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. മൂന്നാമത്തേത് രായസ്യോഷായ ത്രിപതി ഭവ, ഇത് ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ്. മയോഭവായ ചതുഷ്പതി ഭവ, ഇത് ദാമ്പത്യ സുഖത്തിന് വേണ്ടിയിട്ടാണ്. ആരോഗ്യവും ദാമ്പത്യ സുഖവും ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. പ്രജാഭ്യ പഞ്ചപതി ഭവ, പുത്രന്മാരും പുത്രികളും ക്രമാലുണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഋതുഭ്യക്ഷട്പതി ഭവ, ഋതുക്കള് തവർക്ക് അനുകൂലമായിരിക്കുക, അതായത് ഋതുക്കൾ തമ്മിലുണ്ടായ ദോഷമൊന്നും ഉണ്ടാവാതിരിക്കുക. ഇപ്പൊ മഴ പെയ്യുമ്പോൾ ദോഷം ഉണ്ടാവാതിരിക്കുക, ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ദോഷങ്ങളും ഉണ്ടാവാതിരിക്കുക. സഖേ സപ്തപതി ഭവ, ആജീവനം മൈത്രി ഉണ്ടായിരിക്കുക. സഖേ സപ്തപതി ഭവ, എപ്പോഴും ആ സ്നേഹം ആജീവനം ഉണ്ടായിരിക്കുക, സ്നേഹത്തിന് വ്യത്യാസം വരാതിരിക്കുക. ഇപ്പോഴെന്താണ്, തുടക്കത്തിൽ സ്നേഹം ഉണ്ടാവും, പിന്നെ ഓരോ ദിവസവും കഴിയുമ്പോഴും അത് റെഡ്യൂസ് ചെയ്ത് പോവും. അപ്പോൾ പറയുന്നത് പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ല, ഇങ്ങനെയൊന്നും മുമ്പ് പറഞ്ഞിരുന്നില്ലല്ലോ, ഇങ്ങനെ അല്ലായിരുന്നല്ലോ മുഖഭാവം, മുഖഭാവത്തിന് വ്യത്യാസം വന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ടാവും. കാരണം എന്നാൽ ഇത് ഓരോ ദിവസം കഴിയുമ്പോൾ റെഡ്യൂസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ റെഡ്യൂസ് ചെയ്തതിനനുസരിച്ച് ടെൻഷൻ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇനി എന്ത് വേണോ ആവാം, എന്ത് എപ്പോഴും വേണോ എന്ത് സംഭവിക്കാം, പിന്നെ മുഴുവൻ ജീവിതവും ആ ടെൻഷനിലായിരിക്കും. അപ്പോൾ ഇത് കഴിഞ്ഞാൽ അടുത്ത് സംഭവിക്കുന്നത് പരസ്പരം സംശയമായി, ഇയാൾ അങ്ങോട്ട് പോകുന്നത് എന്തുകൊണ്ടാണ്, ലേറ്റായി വരുന്നുണ്ട്, പിന്നെ പഴയതുപോലെ ചിരിച്ച് സംസാരിക്കുന്നില്ല എന്നൊക്കെ വരുമ്പോൾ സംശയമായി. സംശയമായി കഴിഞ്ഞാൽ പിന്നെ ജീവിതം തകർന്നു. സംശയാത്മാ വിനശ്യതി, ഭഗവാൻ തന്നെ പറഞ്ഞു, സംശയത്തിന് ശേഷം പിന്നെ അയാളെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, കാരണം മൈത്രിയില്ല, വിശ്വാസമില്ല. അപ്പോൾ ഇത്രയും അതിൻ്റെ വിവാഹത്തിൻ്റെ ചടങ്ങിനെ സംബന്ധിച്ചാണ് പറഞ്ഞത്. ചടങ്ങ് വളരെ വിസ്തരിച്ചാണ്. ഇതിൽ വിവാഹ സൂക്തം എന്നുള്ളൊരു സൂക്തമുണ്ട്, ആ സൂക്തം മുഴുവൻ പറയണമെന്നാണ് വിചാരിച്ചത്. അതിനുള്ള സമയമില്ല, പക്ഷേ ഭാവിയിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ വിവാഹ സൂക്തം എന്നുള്ള ഋഗ്വേദത്തിലൊരു സൂക്തമുണ്ട്, അതെവിടെയെങ്കിലുമൊക്കെ പുസ്തകമൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും, അത് വാങ്ങി വായിച്ചു നോക്കുക. വിവാഹം കഴിഞ്ഞ് ജീവിക്കുന്നതിൻ്റെ അവസാന ഘട്ടത്തിൽ നിങ്ങൾ വായിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ചെറുപ്പക്കാർ വിവാഹം കഴിക്കാൻ പോകുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ വിവാഹിതരായിട്ട് കുറച്ച് കാലമായിട്ടുള്ളവരെങ്കിൽ അത് വായിച്ചിട്ടുന്നത് വളരെ നല്ലതാണ്. എങ്ങനെയാണ് പരസ്പരം അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കേണ്ടത്, എന്ത് ഭാവനയിലാണ് നമ്മൾ ജീവിക്കേണ്ടതെന്ന് മനസ്സിലാവും. ഇപ്പോൾ അതാണ് ഇല്ലാത്തത്. എല്ലാവരും വിചാരിക്കുന്നത് നമ്മൾ ഒരുമിച്ച് കൂടുതൽ സമ്പാദിക്കാം, കൂടുതൽ സമ്പാദിച്ച് നമ്മൾ ഒരുമിച്ച് സുഖം തേടാം, പിന്നെ ഇതേപോലെ വെളിയിൽ പോയിട്ട് ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിക്കുക, പാർട്ടി കഴിക്കുക, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് കൊടുക്കുക. ഇപ്പോൾ അതൊരു പുതിയൊരു ടെൻഡൻസിയാണ്, ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുക. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്നേഹം എന്തോ ഉറപ്പിക്കാനാണ്. ഈ ഗിഫ്റ്റ് കൊടുത്തില്ലെങ്കിൽ ഒരു പക്ഷേ അത് കുറഞ്ഞു പോയാലോ, ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ എന്തായാലും ഒരു പുതിയ വന്നല്ലോ, അപ്പോൾ എന്തെങ്കിലും ഒന്ന് ചിരിക്കുകയോ സംസാരിക്കുകയൊക്കെ ചെയ്യും, അപ്പോൾ കുറച്ചുകൂടെ ബന്ധം മുറുക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഇതിലൊന്നും മുറുകുന്നതല്ല ബന്ധം. അപ്പോൾ അതുകൊണ്ട് അത്ര സെൻസിറ്റീവ് ആയിരിക്കുകയാണ്. അപ്പോൾ ആ ഭാവനകൾ എന്താണെന്ന് അറിയണം. ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് പ്രാക്ടിക്കലായിട്ടുള്ള ചില കാര്യങ്ങളിലാണ്. അത് കഴിഞ്ഞ് ആചാരങ്ങളെക്കുറിച്ച് സംക്ഷേപത്തിൽ പറയാമെന്നാണ്. പ്രാക്ടിക്കലായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ വന്നിരിക്കുന്ന പ്രോബ്ലംസ് ഇല്ല. നമ്മൾ നോക്കുമ്പോൾ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ടാവും. അതായത് ഒരു മനുഷ്യന്, അത് സ്ത്രീ ആയാലും പുരുഷനായാലും, പ്രായപൂർത്തിയായ രണ്ട് വ്യക്തികളാണ്. ആ ഒരു വ്യക്തിക്ക് പേഴ്സണലായിട്ട് അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള കുറേ ആവശ്യങ്ങളുണ്ട്. ശാരീരികമായ ആവശ്യങ്ങളുണ്ട്, മാനസികമായ ആവശ്യങ്ങളുണ്ട്, പ്രൊഫഷണലി ഉള്ള ആവശ്യങ്ങളുണ്ട്, സോഷ്യലി ഉള്ള ആവശ്യങ്ങളുണ്ട്, ഫാമിലി സംബന്ധമായ ആവശ്യങ്ങളുണ്ട്. ഇതൊക്കെ രണ്ടുപേർക്കും സമാനമാണ്. ഇത് രണ്ടുപേരും ആദ്യം തിരിച്ചറിയണം. ഇത് രണ്ടുപേരും പരസ്പരം തിരിച്ചറിഞ്ഞ് ഒരേ ഭാവനയിൽ എത്താനാണ് നേരത്തെ പൊരുത്തം നോക്കിയിരുന്നത്. പൊരുത്തം നോക്കിയിരുന്നത് കല്യാണം കൂടുതൽ
കാലം നീണ്ടു നിന്ന് അവർ ഒരുമിച്ച് ജീവിക്കണം, അത് നല്ലതായിട്ട് ജീവിക്കും എന്നുള്ള രീതിയിലാണ് നോക്കിയിരുന്നത്. പക്ഷേ അത് പൊരുത്തത്തിൻ്റെ അർത്ഥം അവിടെയല്ല. പൊരുത്തത്തിൻ്റെ അർത്ഥം ഇവർ രണ്ടുപേരും ഏകദേശം ഒരുപോലെ ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരായിരിക്കും. ഒരാൾ ചൂടാകുമ്പോൾ മറ്റേ ആൾ തണുക്കും, മറ്റേ ആൾ ചൂടാകുമ്പോൾ ഒരാൾ തണുക്കും, ഇങ്ങനെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ പൊരുത്തത്തിൽ നോക്കിയിട്ട് ആ വ്യത്യാസം കാണുന്നത്. അപ്പോൾ അവരത് നോക്കിയാൽ അവർക്ക് അറിയാൻ പറ്റും ഇത്രയൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ പൊക്കോളും. അപ്പോൾ ഈ ഭാവന കൊണ്ടുവരാൻ ചെയ്യണം, ഒരുമിച്ചാക്കണം. പക്ഷേ ഇന്നിപ്പോൾ പ്രശ്നം അവിടെയല്ല, വേറൊരു കുറേ പ്രശ്നങ്ങൾ വേറെയുണ്ട്. ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, അതായത് പണ്ട് അല്ലെ ഇത് അടുത്ത കാലങ്ങളിൽ വരെയൊക്കെ ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും ജാതകമാണ് നോക്കി പൊരുത്തം നോക്കിയിരുന്നത്. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്നത് ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും മാത്രമല്ല, ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും പിന്നെ ചെറുക്കൻ്റെ അച്ഛനമ്മമാരുടെ അതായത് അമ്മായിമാരുടെ അവരുടെ കൂടെ ജാതകം പെണ്ണിൻ്റെ ജാതകത്തോട് പൊരുത്തപ്പെടണമെന്ന് കൂടി നോക്കണം. അല്ലെങ്കിൽ ഏറ്റവും പ്രശ്നമാണെന്ന് തുടങ്ങുന്നത്. കാരണം പ്രശ്നം പരിഹരിക്കുകയാണല്ലോ പൊരുത്തത്തിൻ്റെ ഉദ്ദേശം. അപ്പോൾ ചെറുക്കനും പെണ്ണും ഒരുമിച്ചാണ്, പക്ഷേ അമ്മായി അവനും രണ്ടുമായതുകൊണ്ട് അങ്ങനെയും കൂടെ നോക്കണം. രണ്ട് ഫാമിലിയുടെ മെയിനായിട്ടുള്ള ആൾക്കാരെ ഒരു പൊരുത്തം നോക്കുന്നത് നന്നായിരിക്കും, കൂടുതൽ സേഫ് ആയിരിക്കും. കാരണം അത് ഏകദേശം ശരിയായി വരാനുള്ള സാധ്യത ഉണ്ടാവും. സ്ഥിതി അങ്ങനെയാണ്. അപ്പം ഇതൊരു മനസ്സിലാക്കിക്കൊണ്ട് രണ്ട് ഫാമിലിയാണ് നമ്മൾ ഒരുമിച്ച് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. രണ്ട് ഫാമിലിക്കും പരസ്പര റെസ്പെക്റ്റ് വേണം. ഇതിൻ്റെ വേറെ കുറേ വശങ്ങൾ ശാസ്ത്രം പറയുന്നു, നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ പ്രാക്ടിക്കലായിട്ട് പറഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ കടക്കാം. അതിലെ ഏറ്റവും ബേസിക്കായിട്ട് ആദ്യം വേണ്ടത് പരസ്പരം ആദരവുണ്ടാവുക. പുരുഷൻ സ്ത്രീയെയും സ്ത്രീ പുരുഷനെയും ആദരിക്കുക. ഇത് സെൽഫ് റെസ്പെക്റ്റ് എന്ന് നമ്മൾ പറയുന്നതാണ്, അതിൻ്റെ ഒരു സൂക്ഷ്മരൂപമാണ്. രണ്ടാമത് സ്നേഹം. അത് നമുക്ക് പറയാം, ഏത് പ്രവൃത്തിയും സ്നേഹത്തോടുകൂടി ചെയ്യാൻ ശ്രമിക്കുക. മൂന്നാമത്തത് ഒരു ദിവസം, ഇപ്പോൾ നമ്മൾ ഇത്രയും ബിസിയാണ്, ഒരു ദിവസം ഒരു നേരമെങ്കിലും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കണം. കഴിയുമെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ആഹാരം കഴിക്കണം. ഈ ആഹാരം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ആഹാരം കഴിക്കുന്ന സമയത്ത് നമ്മൾക്ക് തോന്നുന്ന, നമ്മൾ വിചാരിക്കുന്ന ഒരു വളരെ ഒരു സാധാരണ കാര്യമാണെന്ന്, പക്ഷേ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണല്ലോ ഇന്നിപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ടാണ് പുറത്ത് ഹോട്ടലിലോടൊക്കെ പോകുന്നത്, അങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കുന്നതൊക്കെ. ഈ ആഹാരത്തിൽ എന്തോ ഒരു ബൈൻഡിങ് ഫാക്ടർ ഉണ്ട്. അത് ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് വിവാഹിതരായ സ്ത്രീകൾ എങ്ങനെയായിരിക്കണം ആഹാരം ഉണ്ടാക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഈ ബൈൻഡിങ് ഫാക്ടറാണ് അവിടെ വരുന്നത്. അപ്പോൾ ഒരുമിച്ചിരുന്ന് ഒരു നേരം ആഹാരം കഴിക്കുക. പിന്നെ നല്ല കാര്യങ്ങൾ ആര് ചെയ്താലും അതിനെ പ്രശംസിക്കുക. അപ്രിസിയേഷൻ എന്ന് പറയുന്നത് ഒരു ബേസിക് നീഡാണ്. നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യമായിരിക്കാം, പക്ഷേ അതിന് അപ്രിസിയേഷൻ ഉണ്ടാവണം, പ്രശംസ ഉണ്ടാവണം. അപ്പോൾ പരസ്പരം സന്ദർഭങ്ങളിൽ പ്രശംസ ഉണ്ടാവണം. പ്രശ്നം വരുമ്പോൾ നമുക്കറിയാം, ആദ്യം പ്രശ്നം തുടങ്ങുന്നത് എവിടെ നിന്നാണ്? ഓ, ഇത് വലിയ കാര്യമൊന്നുമല്ല നീ ചെയ്തത് എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അതായത് പ്രശംസ എപ്പോഴാണോ ബ്രേക്ക് ആവുന്നത് അപ്പോൾ തൊട്ട് പ്രോബ്ലംസ് തുടങ്ങും. പിന്നെ എന്തുണ്ട്, ധനമുണ്ടോ സമ്പത്തിയുണ്ടോ അല്ലെങ്കിൽ ആശ്രിതമുണ്ടോ എന്നുള്ളതൊന്നും വിഷയമല്ല, പക്ഷേ അവിടെ നിന്ന് മനസ്സിന് വിഘടനം ഉണ്ടായിക്കൊണ്ടേയിരിക്കും, അതിങ്ങനെ ക്രിയേറ്റ് ചെയ്ത് പൊക്കൊണ്ടേയിരിക്കും. പിന്നെ ഒരുമിച്ചിരുന്ന് സംസാരിക്കണം. എന്ത് പ്രശ്നം ഉണ്ടായാലും, എന്ത് ദേഷ്യം ഉണ്ടായാലും, എന്ത് ടെൻഷൻ വീട്ടിലുണ്ടായാലും നമ്മൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നത്, പരസ്പരം സംസാരിക്കുന്നത് ഒരിക്കലും നിർത്തരുത്. പരസ്പരം സംസാരിക്കുന്നത് നിർത്തിയാൽ പിന്നെ പരിഹാരത്തിന് ഒരു മാർഗവുമില്ല. കാരണം സംസാരിച്ചാൽ മാത്രമേ അതിന് ഉത്തരം കണ്ടെത്താൻ പറ്റുള്ളൂ. സംസാരിക്കുന്നതിന് മറ്റൊരു സൂക്ഷ്മമായ കാരണമുണ്ട്. ഇപ്പോഴും പലരുടെയും പ്രശ്നം, ഇപ്പോൾ ഭാര്യയ്ക്ക് ഒരു ആഗ്രഹമുണ്ടായി, ആ ആഗ്രഹം മനസ്സിലുദിച്ചു, അത് ഭർത്താവ് അറിയുന്നില്ല. സഡൻലി ഈ ആഗ്രഹം വളരെ തീവ്രമായി, അതിനെ പ്രവർത്തിപ്പിച്ചേ മതിയാവൂ എന്ന് പറയുമ്പോഴാണ് ഭാര്യ ഭർത്താവിൻ്റെ അടുത്ത് പറയുന്നത്. അപ്പോൾ ഭർത്താവ് സഡൻലി സ്റ്റക്കാവും, ഇത് ഞാൻ ആഗ്രഹിച്ചതല്ല, ഇത് എൻ്റെ ആഗ്രഹമായിട്ട് ബന്ധമില്ല, ഇത് നടക്കില്ല എന്ന് പറയും, അവിടെ പ്രശ്നമാവും. അതുപോലെ ഭർത്താവിൻ്റെ സ്ഥിതി എങ്ങനെയാണ്? അപ്പോൾ രണ്ടുപേരും ആഗ്രഹങ്ങൾ പരസ്പരം
ഒരുമിക്കുന്നില്ല. ഒരുമിച്ചില്ലെങ്കിൽ മൊത്തം പ്രശ്നമായി. നേരത്തെ പറഞ്ഞത് ഒരേ ആഗ്രഹത്തിലായിരിക്കണം പ്രവർത്തിക്കുന്നത്, രണ്ടുപേരുടെ ആഗ്രഹം ഒന്നായിരിക്കണം, കോമൺ ആയിരിക്കണം എന്നാണ്. ഫാമിലിയിൽ എന്ത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അത് രണ്ടുപേരും തീരുമാനിച്ച് ചെയ്യാവൂന്നാണ്. ഒരു അമ്പലത്തിലൊരു ദാനം കൊടുക്കണമെങ്കിൽ രണ്ടുപേരുടെ സമ്മതം വേണം, ഒരാളൊന്ന് സഹായിക്കണമെങ്കിൽ രണ്ടുപേരുടെ സമ്മതം വേണം, ഒരു സാധനം വീട്ടിൽ വാങ്ങിക്കൊണ്ട് വരണമെങ്കിൽ രണ്ടുപേരുടെയും സമ്മതം വേണം, എന്തിനും രണ്ടുപേരുടെ സമ്മതം വേണം എന്നാണ് ശാസ്ത്രം പറയുന്നത്. കാരണം ഒരിച്ഛയേ പാടുള്ളൂ. ഇത് രണ്ട് ഭാഗത്തിൽ വന്നിരിക്കുന്ന ആത്മാക്കളാണ്. ഒന്നാണ് ആത്മാവ്, ഒന്നാണ് മനസ്സ്, ഒന്നാണ് ഹൃദയം, എല്ലാം ഒന്നാണെന്നാണ്. അങ്ങനെ ചെയ്താൽ മാത്രമേ വേദം അംഗീകരിക്കുകയുള്ളൂ. അപ്പം ഞാൻ ഇച്ഛയെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. അതൊരു പ്രോബ്ലമായിട്ടുള്ള കാര്യം ഉണ്ടായിരുന്നു. ഈ ഇച്ഛ ഈ വർത്തമാനം പറയുമ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ ആഗ്രഹം എന്ന് പറയുന്നത് ആദ്യം ചെറിയ രീതിയിലാണ് ഉണ്ടാവുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മൈൽഡായിരിക്കും. നമ്മൾ ടി വിയിൽ കണ്ടപ്പോൾ ഒരു സാധനം കണ്ടു, അത് നമുക്ക് ഇൻട്രസ്റ്റ് വന്ന് വാങ്ങണമെന്ന് തോന്നി. അപ്പോൾ അത് ആദ്യത്തെ ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടപ്പോൾ, ഇന്നത്തെ അഡ്വർടൈസ്മെൻറ്റൊക്കെ അങ്ങനെയാണല്ലോ, കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ആഗ്രഹം തോന്നുന്ന രീതിയിലാണ്. അപ്പോൾ അങ്ങനെ ഒരാഗ്രഹം തോന്നി. ഈ ആഗ്രഹം നമ്മൾ മനസ്സിലിങ്ങനെ ഒളിപ്പിക്കും. അത് അത്ര ഒരു സ്ട്രോങ് ഒന്നും ആയിരിക്കില്ല. പക്ഷേ ഇത് രണ്ടാമതും മൂന്നാമതൊക്കെ ദിവസവും നമ്മൾ മണിക്കൂറുകളോളം ടി വി കാണുമ്പോൾ വീണ്ടും വീണ്ടും ഇത് വരും. ഓ, ഇതിനിങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളുണ്ടല്ലേ. അപ്പോൾ ഇതിങ്ങനെ കൂടിക്കൂടി വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് വന്നുകൊണ്ടിരിക്കുന്ന അനുസരിച്ച്, ഇതിന് ബലം കൂടുന്നതനുസരിച്ച് ഇത് നമ്മുടേതായിട്ട് മാറും. നമ്മുടെ മനസ്സും ശരീരവും ഇതൊക്കെ ആ സാധനത്തിൻ്റെ രൂപത്തിൽ ഇങ്ങനെ സ്പന്ദിക്കാൻ തുടങ്ങും. അതിങ്ങനെ വീണ്ടും വീണ്ടും വരും. അപ്പോൾ നമ്മൾ ആലോചിച്ച് പറയണോ പറയണ്ടയോ, എങ്ങനെ പറയണം, എന്താവണോ, ഇങ്ങനെ വീണ്ടും വീണ്ടും ആലോചന തുടങ്ങും. ഭർത്താവിൻ്റെ അടുത്ത് സംസാരിക്കാൻ സമയമില്ല. കാരണം ഭർത്താവ് ലേറ്റായിട്ടാണ് വരുന്നത്. രാവിലെ എഴുതി ജോലിക്ക് പോകും, തിരിച്ച് വരുമ്പോൾ അതിന് സംസാരിക്കാനും സമയമില്ല, വളരെ ബിസിയാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഈ ഭാവന അങ്ങോട്ട് സ്ട്രോങ് ആവും. സ്ട്രോങ് ആവുമ്പോൾ ഇത് പറഞ്ഞേ പറ്റൂ എന്നുള്ള സ്ഥിതി വരും. ഇനി പറയാൻ എന്തെങ്കിലും ഭയം ഉണ്ടെങ്കിൽ പറയാതെ ഇതെങ്ങനെ സാധിക്കാമെന്നുള്ള സ്ഥിതി വരും. ഈ ഒരു ചെറിയ വിചാരം വളർന്ന് 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 വലുതാവാൻ കുറേ സമയമെടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്നൊന്നും ആയതല്ല. പെട്ടെന്നൊന്നൊരു സാധനം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ പോയിട്ട് അങ്ങനെ ആവുന്നില്ല. അതൊക്കെ വളരെ റെയറായിട്ട് സംഭവിക്കാറുള്ളൂ. ഈ വിചാരം വളർന്ന് വലുതാവുന്നതിന് മുമ്പ് അതിനെ ടേൺ ചെയ്യാൻ പറ്റും. വളർന്ന് വലുതായി സ്ട്രോങ് ആയി അത് ആക്ഷനിലേക്ക് മാറിയാൽ അതിന് ശാസ്ത്രം പറയുന്ന പേര് ഗൃഥി എന്നാണ്. ആഗ്രഹം വളർന്ന് വളർന്ന് പോയിട്ട് വലുതായി സ്ട്രോങ് ആയി അതിനെ തടയാൻ പറ്റാത്തൊരവസ്ഥയിൽ എത്തുമ്പോൾ അതിനെ ഗൃഥി എന്ന് പറയും. ഗൃഥി ആയി കഴിഞ്ഞാൽ പിന്നെ അതിനെ തടയാൻ പറ്റില്ല. ഇച്ഛ, കാമം എന്നൊക്കെ അവസ്ഥയിൽ ഇതിനെ തടയാം. അപ്പം ഈ സംസാരിക്കുന്ന ദിവസം സംസാരിക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്ന ഗുണം, ഒരു മ്യൂച്വൽ ഇത് ഉണ്ടാവുമ്പോൾ, ആ ബന്ധം ഉണ്ടാവുമ്പോൾ, ഈ ചെറിയ ആഗ്രഹങ്ങളിങ്ങനെ പുറത്ത് പറയും. ഇന്നൊരു സാധനം കണ്ടു, അതെനിക്ക് ഇഷ്ടപ്പെട്ടു, അതുണ്ടായാൽ കൊള്ളാം, നമുക്ക് വീട്ടിൽ സൗകര്യമാണ് എന്നുള്ള രീതിയിലുള്ളൊരു ആശയവിനിമയം ചെയ്യും. ആശയവിനിമയം ചെയ്യുമ്പോൾ ഭർത്താവിനും അത് ഓ കേട്ടു, അയാളും അത് അറിഞ്ഞതാവും. സഡൻലി നമ്മളിത് പറയുമ്പോൾ അയാളത് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാവും. അപ്പോൾ ഈ മുളച്ചു വരുന്ന ആഗ്രഹത്തിൽ നമുക്ക് ഭേദങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ടേൺ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഭർത്താവിൻ്റെയും ഭാര്യയുടെയും പരസ്പരം വിചാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ പറ്റും. അത് വേണോ വേണ്ടെന്ന് നമുക്ക് ശാന്തമായിട്ട് നിശ്ചയിക്കാൻ പറ്റും. അതുകൊണ്ടാണ് വർത്തമാനം വേണമെന്ന് പറയുന്നത്. ഇത് തുറന്ന് പറയണം. ശാസ്ത്രം പറയുന്നത് ഒരാൾക്ക് ഒറ്റയ്ക്ക് ഒരു ആഗ്രഹവും സാധിക്കാനുള്ള അവകാശം ഇല്ല ഗൃഹസ്ഥാശ്രമത്തിലായാൽ എന്നാണ്. അങ്ങനെ സാധിച്ചാൽ അത് അംഗീകാരമല്ല. ശാസ്ത്രത്തിൻ്റെ നിയമം അനുസരിച്ച് അത് നിയമ നടപടിയല്ല, അത് തെറ്റാണ് അയാൾ ചെയ്തത്. അപ്പോൾ ഒരു ഈ ഇതിൻ്റെ വ്യവസ്ഥയിൽ അങ്ങനെയാണ് വന്നിരിക്കുന്നത്, അങ്ങനെയാണത് പറയേണ്ട. അപ്പോൾ ഈ ഒരുമിപ്പിന് എല്ലാ സ്ഥലത്തും നമ്മൾ കാണിക്കണം. അതുപോലെ ഇതൊരു പ്രാക്ടിക്കലായിട്ടുള്ള രീതി. സമ്പാദ്യത്തിൻ്റെ കാര്യത്തിൽ, സമ്പാദ്യം എന്ന് പറയുന്നത് അത് ഭാര്യ സമ്പാദിച്ചാലും ഭർത്താവ് സമ്പാദിച്ചാലും ആര് സമ്പാദിച്ചാലും സമ്പാദ്യം കോമണാണ്. പരസ്പര സമ്പാദ്യങ്ങളെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരിക്കണം. പരസ്പര സമ്പാദ്യത്തിൻ്റെ പ്രശ്നങ്ങൾ സംസാരിച്ചിരിക്കണം. അല്ലാതെ അതൊരിക്കലും പേഴ്സണൽ സമ്പാദ്യമായിട്ട് ഉണ്ടാവാൻ പാടില്ല. ചുരുക്കം പറഞ്ഞാൽ ഗൃഹസ്ഥാശ്രമത്തിൽ രണ്ടുപേർക്കും പേഴ്സണൽ ലൈഫ് ഇല്ല. പേഴ്സണൽ ലൈഫ് ഇല്ല, ഫാമിലി ലൈഫ് മാത്രമേ ഉള്ളൂ. ഇവിടെയാണ് നമുക്ക് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. പാശ്ചാത്യരാണ് ഈ പേഴ്സണൽ ലൈഫ് എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഇപ്പം നമ്മളെ സന്യാസിമാരെ സംബന്ധിച്ചിടത്തോളം സന്യാസിമാർക്കും പേഴ്സണൽ ലൈഫ് ഇല്ല. സന്യാസിമാരുടെ ലൈഫ് പേഴ്സണലും സോഷ്യലും ഒക്കെ ഒന്ന് തന്നെയാണ്. അതിന് പേഴ്സണലായിട്ട് വേറൊന്നും പിന്നെ സോഷ്യലായിട്ട് വേറൊന്നുമില്ല. എങ്ങനെയാണോ കാണുന്നത് അങ്ങനെ ആയിരിക്കണം എല്ലായ്പ്പോഴും, അല്ലെങ്കിൽ എങ്ങനെയാണോ ഉള്ളിലുള്ളത് അങ്ങനെ ആയിരിക്കണം വെളിയിൽ പ്രകടമാകുന്നത്.
അല്ലാതെ വേറൊന്നും മാറ്റി വയ്ക്കുന്ന ലൈഫ് സന്യാസിമാർക്കും ഇല്ലെന്നാണ് നിയമം. അതുപോലെയാണ് ഫാമിലിയുടെയും പ്രശ്നം, പേഴ്സണൽ ലൈഫ് ഇല്ല. അപ്പോൾ പേഴ്സണൽ ലൈഫ് എൻ്റെ പേഴ്സണൽ പ്രോബ്ലമാണ്, നീ ഇടപെടരുത് എന്ന് പറയുന്ന ഒരു അവസ്ഥയില്ല. അപ്പോൾ എത്ര ബുദ്ധിമുട്ടാണെന്ന് നോക്ക് കാര്യം. കാര്യം വളരെ സീരിയസ് ആണ്. അപ്പോൾ ഇത് നമ്മൾ അറിയാതിരുന്നാൽ നമ്മൾ പറയുന്നത് നമ്മുടെ പേഴ്സണൽ ലൈഫിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മുടെ ഫാമിലിയിൽ താമസിക്കുകയാണ്. അങ്ങനെയുള്ള ആരുടെ ഫാമിലി താമസിക്കാനുള്ള അധികാരമില്ല. പേഴ്സണൽ ലൈഫിനാണ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കണമെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഫാമിലി താമസിക്കുക? അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ ഭഗവാനിൽ നിന്ന് അനുഗ്രഹിച്ച് കിട്ടിയ ആ അനുഗ്രഹത്തിന് ഭഗവാനെ ദിവസവും നമ്മൾ നന്ദി, ഭഗവാനോട് നന്ദി പറയുക. രാവിലെയും വൈകുന്നേരമൊക്കെ ഭഗവാനെ അങ്ങ് ഈ ജീവിതം നമുക്ക് അനുഗ്രഹിച്ചു തന്നു, ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വലിയൊരു ഘട്ടമാണ് നമ്മൾ ചെയ്യുന്നത്, ഇതിൽ നിന്ന് നമുക്ക് ധർമ്മം ഉണ്ടാകണം, നമുക്ക് പുണ്യം ഉണ്ടാകണം, നമ്മുടെ സന്തതികൾ നന്നായിട്ട് വളർന്നു വലുതാകണം എന്നുള്ള ഭാവന നമുക്കുണ്ടാവണം. അതുപോലെ ക്രിയേറ്റിവിറ്റി, ക്രിയേറ്റിവിറ്റി നേരത്തെ നമ്മൾ പ്രശംസയുടെ കൂട്ടത്തിൽ പറഞ്ഞു. എന്നാലും രണ്ടുപേരുടെയും ക്രിയേറ്റിവിറ്റി വേറെ ആയിരിക്കും. ഈ രണ്ടുപേരുടെ ക്രിയേറ്റിവിറ്റിയും ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരവസ്ഥ ഉണ്ടാവണം, അത് തമ്മിൽ ചേർക്കുന്നൊരവസ്ഥ ഉണ്ടാവണം. ആ ക്രിയേറ്റിവിറ്റി നല്ലതിന് വേണ്ടി ഉപയോഗിക്കണം. പ്രൊട്ടക്ഷൻ, പ്രൊട്ടക്ഷൻ നമുക്ക് രണ്ടുപേർക്കും ആവശ്യമാണ്, എല്ലാവർക്കും ആവശ്യമാണ്. സ്വന്തം സംരക്ഷണം എന്ന് പറയുന്നത് നമ്മൾ പിന്നെ ബയോളജിക്കലും സൈക്കോളജിക്കലും ഫിസിയോളജിക്കലും ഒക്കെ ഉള്ള ഒരു ടെൻഡൻസിയാണ് സുരക്ഷ എന്ന് പറയുന്നത്, സുരക്ഷിതത്വം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ ചെയ്യുന്നത്, സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ പരസ്പരം സുരക്ഷിതമാണെന്നുള്ള ഫീലിംഗ് രണ്ടുപേർക്കും ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. നമ്മുടെ ഫാമിലി സുരക്ഷിതമാണ്, അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരുന്നാൽ സംശയമൊന്നും വരില്ല. ആ സുരക്ഷിതത്വത്തിന് എവിടെയോ ഒരു പ്രശ്നം വരുമ്പോഴാണ് സംശയിക്കുക, ഇയാൾ എന്നെ വിട്ടുപോകുമോ അല്ലെങ്കിൽ ഇവൾ എന്നെ വിട്ടുപോകുമോ എന്ന് ചിന്തിക്കുക. അവിടുന്ന് പിന്നെ സംശയത്തിൻ്റെ രൂപം തുടങ്ങലായി. സുരക്ഷിതത്വം രണ്ടുപേർക്കും സമാനമായി ഉണ്ടായിരിക്കുക. സ്വാഭിമാനത്തെ റെസ്പെക്റ്റ് ചെയ്യുക. രണ്ട് ഫാമിലിയിൽ നിന്ന് വന്നതായിരിക്കും, അതിനെ റെസ്പെക്റ്റ് ചെയ്യുക. സ്വതന്ത്രത, ഫ്രീഡം. ഫ്രീഡം എന്ന് പറയുമ്പോൾ ഇന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ. ഫ്രീഡം എന്ന് പറഞ്ഞാൽ തോന്നിയതുപോലെ ജീവിക്കുക എന്നുള്ള അർത്ഥമില്ല. തോന്നിയതുപോലെ എന്തും ചെയ്യുക, അതാണ് ഫ്രീഡം. വാസ്തവത്തിൽ തോന്നിയതുപോലെ ചെയ്യുന്നവർക്കാണ് ഒട്ടും ഫ്രീഡം ഇല്ലാത്തത്. കാരണം അവരെപ്പോഴും വേണോ എങ്ങോട്ടാണോ, ആർക്ക് വേണോ എങ്ങോട്ട് വേണോ മാറ്റാം. ഏതെങ്കിലും ഒരു വസ്തുവിനെ കണ്ടാൽ അത് വലിച്ചു അങ്ങോട്ട് കൊണ്ടുപോകും. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്യലായി. അപ്പോൾ അവർക്ക് ഫ്രീഡം എവിടെയുള്ളത്? സ്വന്തമായിട്ടൊരു പിന്നെ സ്വതന്ത്രമായിട്ടുള്ളൊരു ചിന്താഗതി എവിടെയുള്ളത്? ഇല്ല. ഫ്രീഡം എന്ന് പറഞ്ഞാൽ അവരുടെ ആശയങ്ങളും അവരുടെ ഭാവനകളും ഒക്കെ പ്രകടിപ്പിക്കാനും അറിയാനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവുക, പരസ്പരം കേൾക്കാനും അറിയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവുക, പരസ്പരം അറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവുക. ശാസ്ത്രവും നിയമങ്ങളും കുലാചാരങ്ങളും നമ്മുടെ സമൂഹമൊക്കെ പറയുന്ന ആ നിയമങ്ങൾക്ക് പരിധിയിലൊക്കെ നിന്ന് ജീവിക്കാനുള്ള ഫ്രീഡം ഉണ്ടാവുക, അതാണ് സ്വാതന്ത്ര്യം. പിന്നെ പരാജയങ്ങൾ ജീവിതത്തിൽ വരും. പരാജയങ്ങൾ വരുമ്പോഴും ആ പരാജയങ്ങൾ രണ്ടുപേരും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സുഖം വന്നാൽ നമ്മൾ രണ്ടുപേർക്കും, ദുഃഖം വന്നാൽ നിങ്ങൾ നിങ്ങളുടെ ദുഃഖം, നമ്മൾ നമ്മുടെ ദുഃഖം. ആ പരിപാടിയല്ല. എന്ത് പരാജയം രണ്ടുപേർക്കും വരാം, പ്രശ്നങ്ങൾ ഉണ്ടാവാം, അത് രണ്ടുപേരുടെയും ആണെന്ന് രണ്ടുപേരും കരുതണം. അങ്ങനെ ഈ ഒരു സാമാന്യ വ്യവഹാരത്തിൻ്റെ രീതിയിൽ നമ്മൾ ബേസിക് സൈക്കോളജിയും കുറച്ച് ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയൊക്കെ നമ്മൾ നോക്കിയാൽ ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് പരിഹരിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ഈ രീതിയിലാണ് അവിടെ ഇത് പ്രവർത്തിക്കുന്നത്. പിന്നെ ഇനി ശാസ്ത്രീയമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്? നമ്മൾ ഗൃഹസ്ഥാശ്രമത്തിലെ ധർമ്മങ്ങൾ എന്ന് പറയുന്നതാണ്. അതിൽ ആദ്യം പറയുന്നത് ജായമാനോഹവൈ ബ്രാഹ്മണ സ്ത്രീഭിർണവാൻ ജായതേ ബ്രഹ്മചര്യേണ ഋഷിഭ്യോ യജ്ഞേന ദേവേഭ്യ പ്രജയാ പിതൃഭ്യ. ജനിക്കുന്ന ഒരു കുട്ടി മൂന്ന് കടങ്ങളോടുകൂടിയാണ് ജനിക്കുന്നത്. ഋണം എന്ന് വെച്ചാൽ കടം. മൂന്ന് ഋണങ്ങളുണ്ട്, മൂന്ന് കടങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ബ്രഹ്മചര്യേണ ഋഷിഭ്യ, അതിന് ഋഷി ഋണം എന്ന് പറയും. യജ്ഞേന ദേവേഭ്യ, ദേവഋണം എന്ന് പറയും അതിന്. പ്രജയാ പിതൃഭ്യ, ഇതിനെ പിതൃഋണമെന്ന് പറയും. ഇപ്പം മൂന്ന് ഋണങ്ങൾ തീർക്കുന്നതോടുകൂടി നമ്മളെ ജീവിതം മുന്നോട്ട് പോവുകയാണ്.
ഈ ഋണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ശാസ്ത്രത്തിൻ്റെ രീതിയിൽ പിതൃഋണം എന്ന് പറഞ്ഞാൽ പിതാക്കന്മാരുടെ, നമ്മുടെ പ്രപിതാഹന്മാരുടെയും പിതാക്കന്മാരുടെ പിതൃക്കളുടെ അനുഗ്രഹം കൊണ്ടാണ് നമുക്ക് ഈ ശരീരം കിട്ടിയിരിക്കുന്നത്. കാരണം ബയോളജിക്കലി നോക്കിയാലും നമ്മളിലുള്ള ഡി എൻ എ എന്നൊക്കെ പറയുന്നത് അവിടെ നിന്ന് വന്നതാണ്. അത് അതിൻ്റെ ഒരു പരമ്പരയിലുള്ള ആ ഗുണങ്ങളൊക്കെ നമ്മളിലുണ്ട്, അതിങ്ങനെ കൈമാറി വന്നിട്ടുണ്ട്. അതിപ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ ഈ ശരീരം, ഇത്രയും നല്ല ശരീരം നമുക്ക് കിട്ടിയത് പിതൃക്കളുടെ അനുഗ്രഹം കൊണ്ടാണ്. നമുക്ക് കിട്ടിയിട്ടുള്ള സമ്പത്ത് ഭൂമിയായിട്ടും സ്വർണമായിട്ടും അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള സമ്പത്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന പിതൃക്കളുടെ സമ്പാദ്യമാണ്. അപ്പോൾ അതിനോടൊരു കൃതജ്ഞത. അപ്പോൾ ഈ ശരീരത്തിന് നമ്മൾ ബന്ധപ്പെടുത്തും, വെറും ശരീരമല്ല, ശരീരത്തിൻ്റെ അകത്ത് ഇരിക്കുന്ന മനസ്സിനും അതിന് ബന്ധമുണ്ട്. കാരണം മനസ്സും അങ്ങനെയാണ് വന്നിരിക്കുന്നത്, അങ്ങനെ മനസ്സ് ബന്ധപ്പെട്ടിരിക്കുന്നു, എല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലെ പ്രവൃത്തികൾ മുഴുവൻ ഒരു തരത്തിൽ നോക്കിയാൽ ഈ ശരീരവും മനസ്സും ഈ പറഞ്ഞ നമ്മളെ സമ്പത്തൊക്കെ കൊണ്ടാണ്. അപ്പം നമ്മൾ സാധാരണ ആരെങ്കിലും ഒരു ചെറിയൊരു സഹായം ചെയ്താൽ അയാൾക്ക് നന്ദി പറയും, താങ്ക് യു എന്ന് പറയും, ചെറിയൊരു സഹായം ചെയ്താൽ. അപ്പോൾ ഇത്രയും വലിയ സഹായമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങണമെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? വാങ്ങാൻ കഴിയുന്നതാണോ? വാങ്ങാൻ കഴിയുന്നതേ അല്ല, ഇത് കിട്ടിയിരിക്കുന്നതാണ്. അപ്പോൾ അതിനെ നമ്മൾ അംഗീകരിച്ചുകൊണ്ട് ആ അത് തന്ന പിതൃക്കളോട് ഒരു നന്ദി പറയുക, ഒരു കൃതജ്ഞതാ പ്രകടനം, അതാണ് പിതൃയജ്ഞം എന്ന് പറയുന്നത്. അതാണ് ശ്രാദ്ധം. ഇന്നിപ്പോൾ ശ്രാദ്ധം ചെയ്യുന്നതിനെ കുറിച്ച് ആൾക്കാർ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇവിടുന്ന് പോയ പിതൃക്കൾ ആകാശത്തിലുണ്ടോ? അവർ പിന്നെ അവിടെ നിന്ന് ഇതൊക്കെ നമ്മൾ കൊടുക്കുന്ന പിണ്ടമൊക്കെ അവർ കഴിക്കുന്നുണ്ടോ? എന്തിനാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്? കഴിക്കുന്നത് ആരും കാണുന്നില്ല, കഴിക്കുന്ന ഇടുന്നൊക്കെ കാക്ക നിന്നുകൊണ്ട് പോവുകയാണ്. ഇതെങ്ങനെയാണ് പിതൃക്കൾക്ക് എത്തുന്നത്? വലിയ വലിയ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതൊക്കെ അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള വഴികളുണ്ട്. അതിന് കുറേ ഡീപ്പായിട്ട് നമുക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങളാണ്. സിമ്പിളി നോക്കുക, പിതൃക്കൾ എവിടെയും പോയിട്ടില്ല, നിങ്ങളുടെ ശരീരത്തിൽ തന്നെയുണ്ട്. നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശവും പിതൃക്കളുടേതാണ്, അല്ലാതെ പിന്നെ എന്താണുള്ളത്? അപ്പം എന്താണോ നിങ്ങളെ ശരീരത്തിലുള്ളത്, എന്താണോ നിങ്ങൾക്കുള്ളത്, അതിനാണ് കൃതജ്ഞത പറയുന്നത്. ഈ തന്നിരിക്കുന്ന സാധനങ്ങൾക്കാണ് കൃതജ്ഞത പറയുന്നത്. അത് നമ്മൾ സിംബോളിക്കലി ചെയ്യുകയാണ്. ആ ഭാവം പ്രകടമാക്കുന്ന ഒരു ക്രിയയാണത്. അതുകൊണ്ട് നമ്മൾ ഭാവം പ്രകടമാവും. അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ബയോളജിക്കലി സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ സെല്ലുകൾക്ക് ശക്തി ഉണ്ടാവുക ചെയ്യുന്നത്. നമുക്ക് അനുകൂലമായൊരു ഭാവന നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ സെല്ലുകൾ, നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങൾക്ക് ശക്തി ഉണ്ടാവും. ഇത് ചെയ്തില്ലെങ്കിൽ സംഭവിക്കുന്ന അസുഖങ്ങളെക്കുറിച്ച് ഗരുഡ പുരാണത്തിലും മാർക്കണ്ഡേയ പുരാണത്തിലും മറ്റും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെയ്യാത്തവർക്ക് ഇന്ന ഇന്ന രോഗങ്ങളുണ്ടാവുമെന്ന്. ഇന്ന് പലർക്കും പല രോഗങ്ങളുള്ള നോക്കിക്കഴിഞ്ഞാൽ അതറിയാം. വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ അതുകൊണ്ടുണ്ടാവുമെന്ന് പറയണം. അതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഇതിന് നമ്മളെ കോശങ്ങളുമായിട്ട് ബന്ധമുണ്ട്. ഈ കോശങ്ങളെ പുഷ്ടിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ പറയും നമ്മുടെ ശരീരത്തിന് അനുകൂലമായ ആഹാരം കഴിക്കണമെന്ന് പറയും. എല്ലാവരും പറയുന്നതാണ് നമ്മളെ ശരീരത്തിന് അനുകൂലമായ വെള്ളം കുടിക്കണമെന്ന് പറയും. നമ്മൾ ജീവിച്ച് വളർന്ന സ്ഥലത്ത് അനുകൂലമായ സാധനങ്ങൾ തിന്ന് കുളിച്ചും കളിച്ചുമൊക്കെ ജീവിക്കുന്നതാണ് ജീവിതമായിട്ട് നമ്മൾ കണക്കുന്നത്. അങ്ങനെ ജീവിച്ചാലേ പറ്റുള്ളൂ. ഇവിടെ നമ്മൾ നോർത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ആഹാരം മാറുമ്പോൾ വയറിൻ്റെ പ്രശ്നം മൊത്തം പ്രശ്നം. ഇതേ കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ ആഹാരത്തിൻ്റെയും വെള്ളത്തിൻ്റെയും കാര്യമല്ല, അത് ഉദാഹരണമാണ്. അപ്പോൾ അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള ശരീരത്തിൽ ചെറിയ സെല്ലുകളുണ്ട്. ഈ സെല്ലുകൾക്കൊരു ഭാവനയുണ്ട്, അവരുടെ ഒരു ഇൻഫർമേഷനുണ്ട്. ആ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പിതൃക്കളിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. അതിന് അനുകൂലമായ പോസിറ്റീവായിട്ടുള്ള ഒരു കൃതജ്ഞതാഭാവമാണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ടത് പുഷ്ടിപ്പെടുക ചെയ്യുന്നത്. ഇതിൻ്റെ ബയോളജിക്കൽ എഫക്റ്റാണ്. ഇതിന് വളരെ വിസ്തരിച്ച് പറയേണ്ടതുണ്ട്, ആ വിഷയത്തിലേക്കും കടക്കുന്നില്ല. ഏതായാലും ഈ കൃതജ്ഞതാഭാവം പ്രകടിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ കോമൺ ആയിട്ടുള്ള ടെൻഡൻസിയാണ്. അതിപ്പോൾ മനുഷ്യരെ ലോകത്ത് എല്ലാവർക്കും ഉണ്ട്, അത് നമുക്ക് മാത്രമല്ല. അപ്പോൾ പിതൃക്കൾക്കുള്ള കൃതജ്ഞത പ്രകടിപ്പിക്കുന്നു, അതാണ് പിതൃയജ്ഞം. അതൊരു ഋണമാണ്, അത് പരമ്പരയായിട്ട് പുത്രസന്താനങ്ങളിലൂടെ ചെയ്തു തീർക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് അത് തീരുന്നു എന്നാണ് പറയുന്നത്. രണ്ടാമത്, ഋഷിയജ്ഞം. ഋഷിയജ്ഞം എന്ന് പറയുന്നത് ഋഷികളുടെ പരമ്പര, സപ്തർഷികളുടെ പരമ്പരയിലാണ് നമ്മൾ ജന്മമെടുത്തിട്ടുള്ളത്. സപ്തർഷികളാണ് ഈ മുഴുവൻ സൃഷ്ടിക്ക് കാരണമെന്നാണ് വേദത്തിൻ്റെ ചിന്ത.
അപ്പം അതുകൊണ്ട് നമ്മളെ ബുദ്ധിയുമായിട്ട് നമ്മളെ അറിവുമായിട്ട് ഈ സപ്തർഷികൾക്ക് ബന്ധമുണ്ട്. അതായത് നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കുന്ന തലമുണ്ട്. അതിൻ്റെ സൂക്ഷ്മതയിൽ പുറകിൽ നിന്ന് വന്ന ജ്ഞാനം അവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. എന്താണ് സംസ്കാര രൂപത്തിൽ അൺകോൺഷ്യസ് മൈൻഡിൻ്റെ ലെവലിൽ അവിടെ അത് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രതിപ്രവർത്തനമാണ് സബ് കോൺഷ്യസ് മൈൻഡിലൂടെയും കോൺഷ്യസ് മൈൻഡിലൂടെയും നമ്മൾ അനുഭവിക്കുന്നത്. അപ്പോൾ അതിനെ സംരക്ഷിക്കുക, അതിൻ്റെ ശരിയായിട്ടുള്ള സംരക്ഷണം, അതിനെ റെസ്പെക്റ്റ് ചെയ്യുക, അതിനെ അംഗീകരിക്കുക, അതിനും ഇതുപോലെ കൃതജ്ഞത പറയുക എന്നുള്ളതാണ്. ഇത് വളരെ സൂക്ഷ്മമായ സയൻസാണ്. എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നതെന്ന് അങ്ങനെ നമ്മൾ കൃതജ്ഞത പറയുന്നതാണ്. നമ്മുടെ ബുദ്ധിക്കും ഇതിനും അനുകൂലമായ നമ്മൾ സംസ്കാരം എന്ന് പറയില്ലേ, ഇപ്പോൾ നമ്മുടെ കൾച്ചർ എന്ന് പറയില്ലേ, അത് തന്നെയാണ്. അത് നമ്മുടെ ബുദ്ധിയിലൂടെയാണ് കടന്നു വന്നിരിക്കുന്നത്. അതിനെ റെസ്പെക്റ്റ് ചെയ്യുക, അതാണ് ഋഷികളുടെ സ്വരൂപം. അതിനാണ് ഈ ശിഖ വയ്ക്കുന്നതും പിന്നെ ഉപവീതം ഇടുന്നതുമൊക്കെ. ഇതൊക്കെ അതുമായിട്ട് കണക്റ്റഡ് ആണ്. അതായത് ഈ ശിഖ കാണിക്കുന്ന ഇതൊരു സിമ്പലാണ്. ഇത് കാണിക്കുന്നത് ഋഷികളുടെ റെസ്പെക്റ്റാണ്. ഋഷികളെ ആ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു എന്നാണ് ഈ ശിഖ കാണിക്കുന്നത്. കാരണം ശിഖ വയ്ക്കുന്ന സ്ഥലം വളരെ നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റിലാണ് അത്. ആ ജനിച്ച മുടി അങ്ങനെ തന്നെ ഉണ്ടാവും. അതാണ് ശിഖ, അത് മാറുന്നില്ല. അതുപോലെ ഉപവീതമിടുന്നത്, അതിൽ മൂന്ന് നൂലുകളുണ്ടാവും. ഈ മൂന്ന് നൂലുകളിൽ മൂന്ന് ഋണങ്ങളെ കാണിക്കുന്നതാണ് അത്. വിവാഹം കഴിച്ചു കഴിയുമ്പോൾ അത് ഡബിളാവും, കാരണം രണ്ടുപേരുടെയും കൂടെ അവിടെ ധാരണ ചെയ്യും. ഇതൊക്കെ അതിനെക്കുറിച്ച് അറിയാം. അപ്പം ഇതായി ഋഷിഋണം. അപ്പം ജ്ഞാനത്തിനെ റെസ്പെക്റ്റ് ചെയ്യുക, ജ്ഞാന പരമ്പരയെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഋഷിഋണം. ഇത് സൈക്കോളജിക്കലിയും ഫിസിയോളജിക്കലിയും പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമാണ്. മൂന്നാമത്തത് ദേവഋണം. ദേവഋണം പറഞ്ഞാൽ ദേവന്മാരെ റെസ്പെക്റ്റ് ചെയ്യുക. നമ്മളെ ജീവിതത്തിന് ദേവന്മാരുടെ സഹായം എന്താണെന്ന് ചോദിച്ചാൽ അതില്ലെങ്കിൽ നമുക്ക് ജീവിതമില്ല. ഭൂമി ദേവതയാണ്, ജലം ദേവതയാണ്, വായു ദേവതയാണ്, അഗ്നി ദേവതയാണ്, ആകാശം ദേവതയാണ്, സൂര്യചന്ദ്രന്മാർ ദേവന്മാരാണ്. അപ്പോൾ ഇവരുടെയൊക്കെ സഹായമില്ലാതെ നമ്മളെങ്ങനെയാണ് ജീവിക്കുന്നത്? സൂര്യനില്ലാതെ എങ്ങനെ ഈ ചരാചരം പ്രവർത്തിക്കും? വെള്ളമില്ലാതെ നമ്മളെങ്ങനെ ജീവിക്കും? ഭൂമിയില്ലാതെ നമുക്ക് എന്താണ് ഗതി? അപ്പോൾ ഈ ദേവന്മാരുടെയൊക്കെ സഹായം കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അവരുടെയൊക്കെ പ്രതിരൂപങ്ങളാണ് ഇന്നിപ്പോൾ അമ്പലങ്ങളിലൊക്കെ ഇരിക്കുന്ന ഓരോരോ ദേവന്മാരുടെ രൂപമൊക്കെ. വേദത്തിൻ്റെ രീതിയിൽ പറയുമ്പോൾ ഏറ്റവും അടിസ്ഥാനമായ രീതിയിലാണ് അത് പറയുന്നത്. അപ്പോൾ ഈ വായുവില്ലാതെ നമ്മുടെ ജീവിതം എന്താണ്? നമ്മളെല്ലാവരെയും വളരെ റെസ്പെക്റ്റ് ചെയ്യുന്നു. വായുവിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ദിവസം പ്രാണൻ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരത്തേ സഞ്ചരിച്ചില്ലെങ്കിലുള്ള സ്ഥിതി, അപ്പോഴവിടെ കിടക്കലാവും, പിന്നെ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകും. അതാണ്. അപ്പോൾ എത്ര മൂല്യമുള്ളതാണ്! അതിനെ നമ്മളൊന്ന് റെസ്പെക്റ്റ് ചെയ്യുക, അതിനെ ഒന്ന് ശ്രദ്ധിക്കുക, അതിനെ ഒന്ന് അംഗീകരിക്കുക എന്നുള്ളതിന് എന്താ ഒരു ദോഷം? അപ്പോൾ ഈ ദേവന്മാരുടെയൊക്കെ അനുഗ്രഹമില്ലാതെ, സൂര്യചന്ദ്രന്മാരുടെയും ദേവന്മാരുടെയും അനുഗ്രഹമില്ലാതെ നമുക്കൊരു ക്ഷണം പോലും ജീവിക്കാൻ പറ്റില്ല. നമ്മളീ സമ്പാദിക്കുന്നത് മുഴുവൻ അവരുടെ അനുഗ്രഹം കൊണ്ടാണ്. അല്ലാണ്ട് നമ്മളിതൊന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ചേർത്തിട്ട് ഓരോന്നിങ്ങനെ നമ്മൾ ചെയ്തു എന്ന് വിചാരിക്കുക മാത്രമാണ്. അപ്പോൾ അതിനെ റെസ്പെക്റ്റ് ചെയ്യുന്നു, അവരോട് കൃതജ്ഞത പറയുന്നു, അവരെ അംഗീകരിക്കുന്നു, ആദരിക്കുന്നു. ഇതാണ് ദേവരണം. അതിനാണ് ഈ യജ്ഞങ്ങൾ ചെയ്തിരുന്നത്. ദിവസവും യജ്ഞവും അഗ്നിഹോത്രമൊക്കെ ചെയ്തിരുന്നത് അങ്ങനെ അതിനു വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ചെയ്തു തീർക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ വീട്ടിലാണ്, ഗൃഹത്തിലാണ്. ഗൃഹസ്ഥർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ ആശ്രമങ്ങളും മറ്റ് ആശ്രമങ്ങളൊക്കെ സ്ഥിതമായിരിക്കുന്നത് സമൂഹത്തിൻ്റെ മറ്റ് ഭാഗങ്ങളൊക്കെ. ഇപ്പോൾ ഒരു നല്ലൊരു സന്യാസി ഉണ്ടായി എന്ന് പറഞ്ഞാൽ ആ നല്ല സന്യാസിക്ക് ഉത്തരവാദി ആരാണ്? ഒരു ഗൃഹസ്ഥനാണ്. കാരണം നല്ലൊരു ഗൃഹസ്ഥാശ്രമത്തിൽ നിന്ന് നല്ലൊരു സന്യാസി ഉണ്ടാവുള്ളൂ. ഒരു സന്യാസി കുഴപ്പക്കാരനായാൽ അതിനുത്തരവാദിത്വം സന്യാസിക്കല്ല, ആ ഗൃഹസ്ഥർക്കാണ് ഉത്യാസം. കാരണം അയാൾക്ക് അത് വേണ്ട സംസ്കാരങ്ങൾ കൊടുത്ത് വളർത്തിക്കൊണ്ട് വരുമെന്ന് ഗൃഹസ്ഥരുടെ ഉദ്ദേശമാണ്. നമ്മുടെ ഒരു സ്വാമിജി പറയുമായിരുന്നു, അവിടെ ഗൃഹസ്ഥരൊക്കെ ഭക്തന്മാരൊന്ന് പറയും, സ്വാമിജി ഇന്നത്തെ കാലത്ത് സ്വാമിമാർ വളരെ കുറവാണ്, അവർ സ്വാമിമാർക്കൊന്നും ക്വാളിറ്റി ഇല്ല, പഴയ പോലത്തെ ആ ഒരു സിദ്ധികളൊന്നുമില്ല, അവരെന്തൊക്കെ ചെയ്യുന്നുണ്ട് അതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞു. സ്വാമിജി കുറേ നേരം അതൊക്കെ കേട്ടോണ്ടിരുന്നു. കേട്ടോണ്ടിരുന്നിട്ട് പറഞ്ഞു, നീ ഒന്ന് ആലോചിക്കണം, ഈ സ്വാമിമാരെയൊന്നും ഞാൻ ആകാശത്തുനിന്ന് ഇങ്ങോട്ട് ഇറക്കിക്കൊണ്ട് വന്നതല്ല,
അതൊക്കെ എൻ്റെ ശിഷ്യന്മാരാണ്, ശരി തന്നെയാണ്. പക്ഷെ ഇവരെയൊന്നും ഞാൻ മോളിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നതല്ലോ. ഇവരൊക്കെ എവിടുന്നാ വന്നത്? നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഇവർ വന്നത്. ഇവിടെ ഞാനിവിടെ അവരെ ആരെയും ജനിപ്പിച്ചിട്ടില്ലല്ലോ. ജനിപ്പിച്ചത് നിങ്ങളാണ്, വളർത്തിയത് നിങ്ങളാണ്, നിങ്ങളാണ് തയ്യാറാക്കി ഇങ്ങോട്ട് വിട്ടത്. തയ്യാറാക്കി ഇങ്ങോട്ട് വിട്ട് ഒരുമാതിരി മരവിച്ചിവിടെ വന്ന മനുഷ്യരെ ഇങ്ങനെയൊക്കെ ഞാനൊന്ന് രൂപപ്പെടുത്തി ഒരുമാതിരിയൊക്കെ പഠിപ്പിച്ച് ഒരു സാമാന്യ രീതിയിൽ ഇങ്ങനെ മാനേജ് ചെയ്തുകൊണ്ട് പോവുകയാണ്. അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ അവിടുന്ന് ഓൾറെഡി കമ്പ്യൂട്ടറിലെല്ലാം പ്രോഗ്രാം ചെയ്താണ് ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. അയാൾ ചെയ്യുന്നത് മുഴുവൻ അങ്ങനെയാണ്. അതിനെയൊക്കെ തിരുത്തിയിട്ട് ഒരുമാതിരി ശരിയാക്കി എടുക്കാൻ ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെ അഞ്ചു പേരെ ശരിയാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതെൻ്റെ ഉത്തരവാദിത്വമല്ല, അത് നിന്റെ ഉത്തരവാദിത്തമാണ്. നീ നല്ലൊരു സംസ്കാരവാനായിട്ടുള്ള കുട്ടിയെ ഉണ്ടാക്കിയില്ല, അങ്ങനെ സംസ്കാരം ഉണ്ടാക്കി വെച്ചില്ല, അതിനിപ്പോൾ എങ്ങനെയാണ് ശരിയാവുക? അപ്പോൾ സമൂഹത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തം. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു സമൂഹത്തിൽ പ്രശ്നങ്ങളുണ്ടെന്ന് നമ്മൾ പറയുന്നു, കറപ്ഷനുണ്ട്, അതുണ്ട്, ഇതുണ്ട്, മറ്റേതുണ്ടെന്ന് പറയുന്നു. ഇതാരാണ് ഉണ്ടാക്കുന്നത്? നമ്മൾ തന്നെയല്ലേ ഉണ്ടാക്കുന്നത്. ഈ ഉണ്ടാക്കുന്ന ആൾക്കാരെയൊക്കെ ജനിച്ചു വന്നത് ഈ പറയുന്ന ഗൃഹസ്ഥാശ്രമത്തിൽ നിന്നാണല്ലോ. അപ്പോൾ റെസ്പോൺസിബിലിറ്റി അവിടെയാണ്, എല്ലാ റെസ്പോൺസിബിലിറ്റി അവിടെയാണ്. ഇവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുക, ഇപ്പോൾ സന്യാസിമാർക്ക് ഭിക്ഷ കൊടുക്കുന്നത് ആരാണ്? ഗൃഹസ്ഥനാണ്. വേണ്ടവരെ സഹായിക്കുന്നത് ഗൃഹസ്ഥനാണ്. പഞ്ചമഹായജ്ഞങ്ങളുണ്ട്, അതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. പഞ്ചമഹായജ്ഞങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഗൃഹസ്ഥാശ്രമത്തിൽ ചെയ്യേണ്ട അഞ്ച് യജ്ഞങ്ങളുണ്ട്. അതിലൊന്നാണ് അധ്യയനം ബ്രഹ്മയജ്ഞ. അതിപ്പോൾ നമ്മൾ പറഞ്ഞതാണ്. പിതൃക്കളുടെ ഋണം തീർക്കാൻ വേണ്ടി, ഋഷികളുടെ ഋണം തീർക്കാൻ വേണ്ടി സ്വാധ്യായം ചെയ്യണം. അതത് ശാഖകളെ പഠിക്കണം. സ്വാധ്യായം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ വേദശാഖയെന്ന് ആർക്കും പഠിക്കാൻ അറിയില്ല. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഭഗവത്ഗീത പഠിക്കുക. അത് വേദത്തിൻ്റെയും വേദാന്തത്തിൻ്റെയും ഒക്കെ സാരമാണ്. അത് വായിക്കുക. സഹസ്രനാമം ജപിക്കുക. ദിവസവും പാരായണം ആവശ്യമാണ്. പാരായണം വെറുതെ അല്ല. ഈ പാരായണം കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മളെ മനസ്സിരിക്കുന്ന കുറേ ടെൻഷൻ, കുറേ സ്ട്രെസ്സ് ഈ പാരായണം ചെയ്യുന്നത് കൊണ്ട് പോകും. അതിപ്പോൾ സയൻറ്റിസ്റ്റുകൾ വളരെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു. അവർ പറയുന്നത് ഈ ഉച്ചത്തിൽ രാവിലെ എഴുതി ചൊല്ലുന്നത് സ്ട്രെസ് റിലീസിന് ഏറ്റവും നല്ലൊരു ഉപായമാണെന്ന് അവർ. അങ്ങനെ ചൊല്ലാത്തവർക്ക് സ്ട്രെസ് ഉണ്ടാവും എന്ന് അവർ പറയും. അപ്പോൾ രാവിലെ എഴുതി എവിടെ ഒരു സ്ഥലത്ത് ശുദ്ധമായിരുന്ന് പാരായണം നമുക്കാകുന്ന രീതിയിൽ ചെയ്യുക. ഉച്ചത്തിൽ ചൊല്ലാൻ കഴിഞ്ഞാൽ വളരെ നന്ന്. അത് ഭാര്യയും ഭർത്താവും കുടുംബവും ഒരുമിച്ചിരുന്ന് ചെയ്താൽ അതിലും നന്ന്. അതിന് സമയം കണ്ടെത്തുക. നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാനും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനും ഒക്കെ സമയമുള്ളതുപോലെ തന്നെ ഒരു സമയം കണ്ടെത്തുക. കുറച്ച് രാവിലെ ഇഴിക്കുക, ആ സമയം കണ്ടെത്തി അത് ചെയ്യുക. അത് സ്ട്രെസ് റിലീസിന് ഏറ്റവും നല്ലതെന്നാണ് ഇപ്പോൾ അവർ ഡോക്ടർമാർ പറയുന്നത്. അതുകൊണ്ട് പാരായണം നിത്യവും രാവിലെയും വൈകിട്ടും ചെയ്യുന്നത് വളരെ നല്ലതെന്നാണ്. പാരായണം ചെയ്യുന്നവരൊക്കെ കണ്ടിട്ടുണ്ടാവും. അതിന് വ്യത്യാസമുണ്ട്. നിങ്ങൾ തന്നെ ചെയ്ത് നോക്കിയാൽ വ്യത്യാസം വരും. ഇതാണ് ബ്രഹ്മയജ്ഞം. പിന്നെ പിതൃയജ്ഞം നമ്മൾ പറഞ്ഞു. തർപ്പണം ചെയ്യുക. മാസതർപ്പണമുണ്ട്, പക്ഷതർപ്പണമുണ്ട്, ദൈനംദിന തർപ്പണമുണ്ട്, വാർഷിക തർപ്പണമുണ്ട്. ഇങ്ങനെ പലതരത്തിലും തർപ്പണങ്ങളുണ്ട്. പിതൃക്കൾക്ക് വേണ്ടി നിന്ന കർമ്മങ്ങൾ, ശ്രാദ്ധങ്ങൾ, അത് നിങ്ങൾക്കറിയാം. അത് നിത്യമായിട്ടും അനുഷ്ഠിക്കണം. ഗൃഹസ്ഥരായാൽ അത് അനുഷ്ഠിച്ചിരിക്കണം. അത് പരമ്പര നിലനിർത്താനും ബാക്കി ഒരുപാട് ദോഷങ്ങൾ മാറ്റാനും അത് നല്ലതാണ്. അതുകൊണ്ട് ഉള്ള ഒരുപാട് പ്രയോജനങ്ങളെക്കുറിച്ച് ജ്യോതിഷത്തിലും ആയുർവേദത്തിലും ശാസ്ത്രത്തിലുമൊക്കെ വളരെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പിന്നെ വരുന്നത് ഹോമമാണ്, നിത്യഹോമം. അഗ്നിഹോത്രം പണ്ട് ചെയ്തിരുന്നു, ഇന്നിപ്പോൾ നമുക്ക് അഗ്നിഹോത്രം ചെയ്യാൻ പറ്റുന്നില്ല, ഹോമം ചെയ്യാൻ പറ്റില്ല. ഇരിക്കട്ടെ, അഗ്നി ജ്വലിപ്പിക്കാൻ നമുക്ക് കഴിയുന്നില്ല, അതിനുള്ള അവസരം നമുക്കില്ല. ശരി, വിളക്ക് കത്തിക്കുക. വിളക്ക് കത്തിക്കുക, ദിവസവും രാവിലെ വിളക്ക് കത്തിക്കുക. വിളക്ക് കത്തിച്ച് വിളക്കിൻ്റെ മുമ്പേ ഇരുന്ന് പ്രാർത്ഥിക്കുക. നമ്മളുണ്ടാക്കുന്ന ആഹാരം, ശുദ്ധമായ ആഹാരം, അത് വിളക്കിൻ്റെ മുമ്പിൽ വെച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കുക. അതൊരു ഹോമമായിട്ട് നമ്മൾ സങ്കല്പിക്കുക. എന്നിട്ട് അത് ദേവതാർപ്പണം ചെയ്ത് ഭക്ഷിക്കുക. അതാണ് യജ്ഞശിഷ്ടാസിനസന്തഹ എന്ന് ഗീതയിൽ പറഞ്ഞത്. വിഷ്ണു ഭഗവാൻ അർപ്പിച്ചത് ചെയ്യുക. അങ്ങനെ അർപ്പിച്ച് നിങ്ങൾ ചെയ്തു നോക്കൂ. എത്ര സമാധാനമാണ്, എത്ര മാറ്റമാണ് കുടുംബത്തിലുണ്ടാകുന്നത് പ്രത്യക്ഷമായിട്ട് അറിയാൻ പറ്റും. ഇതൊരു ചെറിയ കാര്യമല്ല, ഇത് വ്യാപകമായ അതിന് ഫലമുണ്ട്. നമ്മൾ വേറെ എന്ത് സാധന ചെയ്താലും അതൊക്കെ ഒരറ്റത്തുണ്ടാവും. പക്ഷേ ഈ സാധനയ്ക്കുള്ള, ഇതുപോലുള്ള സാധനയ്ക്കുള്ള ഫലം വേറെ ഉണ്ടാവില്ല. കാരണം എന്താണ്? ഇതാണ് ഗൃഹസ്ഥൻ്റെ ധർമ്മം. ഇത് സ്വധർമ്മമാണ്. സ്വധർമ്മം ചെയ്താലേ സ്വേ സ്വേ കർമ്മണ്യ അഭിരത സംസിദ്ധിം ലഭതേ നരഹ എന്നാണ് ഭഗവാൻ പറഞ്ഞ. സ്വധർമ്മമാണ് ചെയ്യേണ്ടത്. ഇതൊക്കെ സ്വധർമ്മത്തിൽ പെടുന്നതാണ്. അത് കഴിഞ്ഞാൽ പഞ്ചമഹായജ്ഞങ്ങളിൽ ഭൂതയജ്ഞമാണ് പറയുന്നത്, നാലാമത്തേത്. ഭൂതയജ്ഞം എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ എല്ലാ പ്രാണികളും ഗൃഹസ്ഥാശ്രമയെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ ബൃഹദാരണ്യക ഉപനിഷത്ത് പറയുന്നത്
ഗൃഹസ്ഥാശ്രമി ഒരാൾ ഒരു വിവാഹം നടക്കുമ്പോൾ അവർ പറയുന്നത് എത്ര വ്യാപകമായ വളരെ കലാത്മകമായ രീതിയിൽ സാഹിത്യാത്മകമായ രീതിയിലാണ്. ഒരു വിവാഹം നടക്കുമ്പോൾ ഈ ദേവന്മാരും ഋഷികളും ഈ നാല് ചുറ്റുമുള്ള എല്ലാ പ്രാണികളും സന്തുഷ്ടരാകുന്നതാണ്. അതുകൊണ്ടാണത് മംഗളകാര്യമായത്. ഇന്നിപ്പോൾ മംഗളകാര്യമാണെന്ന് പറയണമെങ്കിലും മംഗളകാര്യത്തിൻ്റെ അടുത്ത ദിവസം തൊട്ട് ഭയമാണ് തുടങ്ങുന്നത്. അത് എന്താണ് അതിൻ്റെ സൈക്കോളജി നമുക്ക് മനസ്സിലാകുന്നില്ല. മംഗളകാര്യമാണെന്ന് പറഞ്ഞ് ഇഷ്ടംപോലെ പൈസ ചിലവാക്കുന്നുണ്ട്, കടമെടുത്തും ഇതൊക്കെ ചെയ്ത് വലിയ ആഡംബരമായിട്ട് ചെയ്യുന്നുണ്ട്. മംഗളകാര്യത്തിൻ്റെ നെക്സ്റ്റ് ഡേ തൊട്ട് പ്രശ്നങ്ങളൊക്കെ തുടങ്ങുകയാണ്. അപ്പോൾ മംഗളകാര്യം ഒരിക്കലും പ്രശ്നം സൃഷ്ടിക്കുന്നതല്ല. അവിടെ പറയുന്നത് അത്രയും വ്യാപകമായിട്ട് അവർ നോക്കി നിൽക്കുകയാണ്. എങ്ങനെ വിശക്കുന്ന കുട്ടികൾ അമ്മയെ എങ്ങനെയാണോ നോക്കി നിൽക്കുന്നത് അതുപോലെയാണെന്നാണ് പറയുന്നത്. യഥാ വായും സമാശ്രിത്യ വർത്തന്തേ സർവചന്തവ തഥാ ഗൃഹസ്ഥം സമാവൃത്യ വർത്തന്തേ സർവ ആശ്രമാ ഗൃഹസ്ഥേനൈവ ധാര്യന്തേ തസ്മാ ജ്യേഷ്ഠാശ്രമീ ഗൃഹി എന്നാണ്. ഇതൊക്കെ സ്മൃതികളിൽ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളാണ്. കാരണം ഇവർക്കൊക്കെ ഭക്ഷണം കിട്ടും, ദേവന്മാർക്ക് ഭക്ഷണം കിട്ടും, ഋഷികൾക്ക് കിട്ടും, പിതൃക്കൾക്ക് കിട്ടും, പ്രാണികൾക്ക് കിട്ടും, ഈ ചരാചരത്തെ അവർ സംരക്ഷിക്കും, സമൂഹത്തിനെ സംരക്ഷിക്കും എന്നതുകൊണ്ട് അവർ ഉറ്റുനോക്കുന്നതാണ്. അതുകൊണ്ട് വിവാഹം വലിയൊരു മംഗളകർമ്മമാണ്, എല്ലാത്തിനും ആധാരമാണത്. അപ്പം അങ്ങനെ ഭൂതയജ്ഞം എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന അന്നത്തിൻ്റെ ഒരു ഭാഗം പക്ഷികൾക്കും ബാക്കിയുള്ള മൃഗങ്ങൾക്കുമായി കൊടുക്കുക. അത് വെളിയിൽ ഒരു സ്ഥാനം കൽപ്പിച്ച് അവിടെ കൊടുക്കണം. അങ്ങനെ കൊടുത്തിട്ടേ ഭക്ഷണം കഴിക്കാവൂ. എന്തെങ്കിലും നമ്മൾ വെളിയിൽ ഇട്ട് കൊടുക്കണം, ഇട്ട് കൊടുക്കാണ്ട് ഭക്ഷണം കഴിക്കാൻ പാടില്ല. അപ്പോഴാണ് ഭക്ഷണം ശുദ്ധമാകുന്നത്. ആ ശുദ്ധമായ ഭക്ഷണം കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നത്. ഇന്നിപ്പോൾ ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുമ്പോൾ വെളിയിലിടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഫ്ളാറ്റുകളുടെ ഒരു സ്ഥലത്ത് തന്നെ ഒരു എവിടെയെങ്കിലും ഒരു മൂലയിൽ വെളിയിൽ ഒരു പാത്രം ഫിറ്റ് ചെയ്യുക. ആ പാത്രത്തിൽ അത് നിക്ഷേപിക്കുക. അവിടെ വന്ന് പക്ഷികളും കിളികളും കഴിക്കും. അല്ലെങ്കിൽ അതിന് പുറത്തൊരു സ്ഥാനം കൽപ്പിച്ച് എവിടെയെങ്കിലും ഒരു കൽപ്പിക്കുക. അവിടെ നോർത്തിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. ഓരോ കമ്മ്യൂണിറ്റിയിലും ഓരോ സൊസൈറ്റിയിലും അങ്ങനെ ഒരു കോമൺ ആയിട്ടുള്ള സ്ഥലം ഉണ്ടാവും. എല്ലാവരും കൊണ്ടുവന്ന് അവിടെ സാധനങ്ങളിടും. അപ്പോൾ പക്ഷികളൊക്കെ വന്ന് കഴിച്ചു പോകും. അപ്പോൾ അത് പ്രാക്ടിക്കലി നോക്കി എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ആർക്കെങ്കിലും കൊടുത്തേ കഴിക്കാവുന്ന. അത് കഴിഞ്ഞാൽ നൃതിയജ്ഞം. നൃയജ്ഞം എന്ന് പറഞ്ഞാൽ അതിഥി പൂജനമാണ്. അതിഥി ദേവോ ഭവ എന്നുള്ള സിദ്ധാന്തം അനുസരിച്ച് അതിഥികളെ പൂജിക്കുക. ഈ അതിഥികളെ പൂജിക്കുക എന്നുള്ളത് ഇന്നത്തെ സ്ഥിതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ടാണ്. ഇന്ന് നമുക്ക് അങ്ങനെ ഒരു ഭാവനയേ ഇല്ല. അതിഥികളുടെ പൂജിക്കുന്ന ആ ഒരു സെൻസ് നമ്മൾ മറന്നുപോയി. അതിങ്ങനെ നമ്മൾ വികസിച്ച് വികസിച്ച് മോഡേണായിട്ട് അത് വളരെ സംക്ഷിപ്തമായി അടുത്ത വീട്ടിൽ അടുത്ത റൂമിൽ ആരാണ് താമസിക്കുന്നത്, ഇപ്പുറത്ത് താമസിക്കുന്നവർക്ക്, ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കില്ല, അവർ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല. അതിഥികളെന്ന് പറഞ്ഞാൽ തിഥിയില്ലാതെ വീട് വന്ന് കയറുന്നവരാണ്. വീട്ടിൽ വന്ന് കയറാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ നമ്മളൊരു സ്വാമിജി പറയുമായിരുന്നു, പണ്ടത്തെ കാലത്തൊക്കെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ അതിഥി ദേവോ ഭവ എന്നൊരു മന്ത്രം ഉണ്ടാവും. നമ്മളൊക്കെ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒരു ദിവസം വെളിയിൽ ആർക്കെങ്കിലും ഭക്ഷണം കൊടുക്കാതെ, ഭക്ഷണം കഴിക്കാത്ത ആൾക്കാർ ഒരു സമയത്ത്, അധികം ദൂരമല്ല, ഒരു 25-30 വർഷം മുമ്പുള്ള കഥയാണ് പറഞ്ഞത്, നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു. ഒരു ദിവസം പുറത്ത് ഏതെങ്കിലും ഒരു അതിഥിക്ക് അന്നം കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അന്ന് അയാൾ ഭക്ഷിക്കില്ല. അങ്ങനെ ഭക്ഷിക്കാൻ പാടില്ലെന്നാണ് ശാസ്ത്രം പറയുന്നത്. അതിഥി പൂജനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവിടെ എന്താണ്, അതിഥി ദേവോ ഭവ എന്നുള്ള ബോർഡായിരുന്നു വീടിൻ്റെ മുമ്പിലൊക്കെ പണ്ട് വച്ചിരുന്നത്. നമ്മളിവിടെ കേട്ടിട്ടുണ്ടായിരുന്നു, ബന്ധു നമ്പൂരാക്കന്മാരുടെ വീട്ടിലൊക്കെ ഈ കൊട്ടിയടയ്ക്കൽ പരിപാടി ഉണ്ടായിരുന്നു. കൊട്ടിയടയ്ക്കൽ എന്ന് പറഞ്ഞാൽ അവർ അമ്പലത്തിൽ ദേവാലയമൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഭക്ഷണം കഴിക്കാനിരിക്കുന്നതിന് മുമ്പ് വെളിയിൽ പോയി നോക്കും, ആരെങ്കിലും ഉണ്ടോ എന്ന് വിളിച്ച് ചോദിക്കും. 3 പ്രാവശ്യം വിളിച്ച് ചോദിച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ടുവന്ന് ഭക്ഷണം കഴിപ്പിച്ചിട്ടാണ് പിന്നെ സ്വയം കഴിക്കുക. എന്നിട്ട് കൊട്ടിയടയ്ക്കും, അതിനെ വാതിലടച്ച് വന്നിട്ട് ഭക്ഷണം കഴിക്കുമെന്നാണ്. ഇതൊക്കെ നമ്മുടെ ആചാരത്തിലുണ്ടായിരുന്നതാണ്. അപ്പം ഇന്ന് എന്താണ്, ഈ അതിഥി ദേവോ ഭവ എന്നുള്ള ബോർഡില്ല. അത് കഴിഞ്ഞാൽ അതിഥി ദേവോ ഭവ പോയതിന് ശേഷം പിന്നെ വന്നത് ഈ വീടിൻ്റെ ഐശ്വര്യം എന്നൊക്കെ ഉള്ള ഒരു ബോർഡാണ്. ഒരു ദേവന്മാരുടെ ദേവികളുടെയൊക്കെ പേര് പറഞ്ഞിട്ട് ചോറ്റാനിക്കരാമ്മ ഈ വീടിൻ്റെ ഐശ്വര്യം, വടക്കുനാഥൻ ഈ വീടിൻ്റെ ഐശ്വര്യം എന്നായി അതിദേവോ എന്നുള്ള ബോർഡ് പോയി. പിന്നെ അത് കഴിഞ്ഞ് വന്ന ബോർഡ് എന്താണെന്ന് ചോദിച്ചാൽ ആ ബോർഡ് ഇപ്പോൾ എടുത്ത് മാറ്റി. അത് കഴിഞ്ഞ് വന്ന ബോർഡാണ് ഇപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ മിക്കവാറും മുമ്പ് ഇരിക്കുന്നത്. പട്ടിയുണ്ട്, സൂക്ഷിക്കുക. അപ്പം നമ്മളെ ഭാവന എങ്ങോട്ട് പോയി നോക്കൂ. പെർമിഷൻ ഇല്ലാതെ എൻട്രി ഇല്ല. നോ എൻട്രി വിത്തൗട്ട് പെർമിഷൻ. പിന്നെ ഏത് അതിഥി നിങ്ങളുടെ വീട്ടിൽ വരും?
അതിഥി എന്തായാലും വീട്ടിൽ വരില്ല, കാരണം നേരത്തെ ഫോൺ ചെയ്ത് വരില്ലെങ്കിൽ അയാൾ കൂടെ കയറാൻ പറ്റില്ല. നേരത്തെ ഫോൺ ചെയ്ത് വരണവർ അതിഥി എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ പട്ടി ഉണ്ടെങ്കിൽ സൂക്ഷിക്കുക എന്ന് നമ്മൾ വീട്ടിൽ എഴുതി വെച്ചതിൽ നമ്മുടെ സൈക്കോളജി എന്താണ്, എന്താണ് നമ്മുടെ മാനസികാവസ്ഥ എന്ന് നമ്മൾ ചിന്തിക്കൂ. നമുക്ക് ആർക്കും ഒന്നും കൊടുക്കാനുള്ള താല്പര്യമേ ഇല്ല, അത് മുഴുവനായിട്ട് പോയി. ദാനം നമ്മുടെ മനസ്സിൽ നിന്ന് പോയി. എവിടെയെങ്കിലും ദാനം കൊടുക്കണമെങ്കിൽ അത് വളരെ എന്താ പറയണത്, സമ്മർദ്ദം ഉണ്ടാവണം. ദാനം കൊടുത്തില്ലെങ്കിൽ സ്റ്റാറ്റസ് പോകും എന്നുള്ള അവസ്ഥ വന്നാൽ മാത്രമേ ദാനം കൊടുക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഒരു പൈസ ദാനം കൊടുക്കുന്ന, ഒരു സാധനം ദാനം കൊടുക്കുന്ന അവസ്ഥ ഇല്ല. അതിനെക്കുറിച്ച് പറയാനുണ്ട്, സമയം അതിക്രമിച്ചു. അതുകൊണ്ട് ഇത് പറയുകയാണ്, ഈ അതിഥി പൂജനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ അതിഥി പൂജനം ഒരു ഷെയറിംഗ് ആണ്, നമ്മുടെ സമൂഹത്തോടുള്ള ഷെയറിങ്ങിൻ്റെ ഭാവനയാണ്. അത് പരസ്പരം ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണം. വേറെ അതിഥികളൊന്നും കിട്ടില്ലെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തും അയൽവൽക്കാർ തന്നെ രണ്ട് കറി ഉണ്ടാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ മല്ലും മറി, നല്ല പായസം ഉണ്ടാക്കിയെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ കൊടുക്കുക, അവർ നല്ല കറി ഉണ്ടാക്കിയെങ്കിൽ നമുക്ക് വാങ്ങുക. അങ്ങനെ എന്തെങ്കിലും ഒരു ഷെയറിങ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് നമ്മുടെ ഇതിലുണ്ടാവണം. ഇത് പോയി, ഇത് പോയാൽ നമ്മുടെ സമൂഹത്തിന് നിലനിൽപ്പില്ല. അപ്പോൾ ഇതൊക്കെ ഇല്ലാത്തത് കൊണ്ടുള്ള പ്രശ്നം നമ്മുടെ ശരീരത്തിലും മനസ്സിലും ഫാമിലിയിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിത് അറിയുന്നില്ല, കാരണം തിരിച്ചറിയാനുള്ള ഒരു വിദ്യ നമുക്കില്ലല്ലോ. നമ്മൾ വേറൊരു വഴിക്ക് പൊക്കൊണ്ടിരിക്കുകയാണ്. പറയാൻ ഒരുപാടുണ്ട്, ഈ ഒരു ഗ്രഹശാസ്ത്രത്തെക്കുറിച്ച് തന്നെ ഒരാഴ്ചയോളം പറയാനുണ്ട്. പക്ഷേ സംക്ഷിപ്തമായിട്ട് ഈ സന്ദർഭത്തിൽ ഇത്രയാണ് നമുക്കിവിടെ പറയാൻ കഴിഞ്ഞത്. സാരമായിട്ട് അതിനെ നിങ്ങൾ മനസ്സിലാക്കുക, അതിനെ ഗഹനമായിട്ട് ഗംഭീരമായിട്ടും എടുക്കുക. എന്നിട്ട് ഈ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളും നമ്മുടെ പ്രശ്നങ്ങളും ഏത് രീതിയിലാണ് പരിഹരിക്കേണ്ടത്, നമ്മളെങ്ങനെയാണ് വാല്യൂവിലേക്ക് തിരിച്ചു പോകേണ്ടത്, നമുക്ക് ഒന്നും മാറ്റാണ്ട് നമ്മളിപ്പോൾ ചെയ്യുന്ന ആ ഇതൊന്നും മാറ്റാണ്ട് തന്നെ അതേ വീട്ടിലും അതേ രീതിയിൽ താമസിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഭാവനയിൽ മാറ്റം വരുത്തി, ചിന്താഗതിയിൽ മാറ്റം വരുത്തി, നമുക്ക് നല്ല ജീവിതം നയിക്കാൻ കഴിയും. അതാണ് ഇതിൽ പറയാനുള്ളത്. എല്ലാവർക്കും കേട്ടിരുന്നതിന് നന്ദി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണാത് പൂർണ്ണമുദശ്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ബ്രഹ്മരാജ് കീ.